അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ. ان الذين اوتوا العلم من قبله اذا يتلى عليهم يخرون للاذقان سجدا ويقولون سبحان ربنا ان كان وعد ربنا لمفعولا ويخرون للاذقان يبكون ويزيدهم خشوعا. وقد قال حبيبنا وشفيعنا محمد صلى الله عليه وسلم: عينان لا تمسهما النار، عين بكت من خشية الله وعين باتت تحرس في سبيل الله، او كما قاله حبيبنا وشفيعنا محمد صلى الله عليه وسلم. വളരെ ബഹുമാനികളായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ അവന് വേണ്ടി ഇഅ്തികാഫിരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കുക. നവൈതുൽ ഇഅ്തികാഫ ഫീ ഹദൽ മസ്ജിദി ലില്ലാഹി തആല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തെരുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാത്ത ശിഷ്ടകാല ജീവിതം തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുകയും ജീവിക്കുന്ന കാലത്ത് അവിടുത്തെ പൊരുത്തം കരഗതമാക്കുകയും അന്ത്യനാളിൽ അവിടുത്തെ തിരുവരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അവശേഷിക്കുന്ന റമദാനിൻ്റെ രാപ്പകലുകളെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി തൃപ്തിയിലായി ഉപയോഗപ്പെടുത്തി റമദാൻ വിട പറയുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്ന് മഗ്ഫിറത്ത് എന്ന സ്നേഹ സമ്മാനവും സ്വീകരിച്ച് റമദാനിനെ വിട ചൊല്ലുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. മനുഷ്യൻ്റെ ആദി മധ്യാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ്റെ ശാരീരികമായ സവിശേഷതകളിൽ നിന്ന് മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ വൈകാരിക തലങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. മനുഷ്യനിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ദയാ, കോപം, സ്നേഹം തുടങ്ങിയ വികാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്യാൻ ശ്രമിച്ചു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ സന്തോഷത്തെ, മനുഷ്യൻ്റെ ദുഃഖത്തെ, മനുഷ്യൻ്റെ സങ്കടത്തെ, മനുഷ്യൻ്റെ വേദനയെ, ചിലപ്പോഴൊക്കെ മനുഷ്യൻ്റെ കാപട്യത്തെ ഒക്കെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനിൽ നൽകിയിട്ടുള്ള ഒരു ശാരീരിക സവിശേഷത കൂടിയായ കരച്ചിലിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കണ്ണിൽ പ്രത്യേകമായ കണ്ണുനീർ ഗ്രന്ഥികളെ നൽകി ആ കണ്ണുനീർ ഗ്രന്ഥികൾ പ്രത്യേക തരത്തിലുള്ള വൈകാരിക തലങ്ങളോട് പ്രതിപ്രവർത്തനം നടത്തുന്ന തരത്തിൽ കണ്ണിൻ്റെ കാഴ്ചയെയോ കണ്ണിൻ്റെ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളെയോ ബാധിക്കാത്ത തരത്തിൽ പുറത്തേക്ക് കണ്ണുനീർ അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി ഒഴുക്കി അത് മറ്റുള്ളവൻ്റെ മുന്നിൽ വിഷമം പ്രകടിപ്പിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാനും ചിലപ്പോൾ വേദന പ്രകടിപ്പിക്കാനും അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കരയും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരയാത്ത ആളുകൾ അപൂർവമായിരിക്കും. കരഞ്ഞുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്കറിയാം. ആദ്യത്തെ കരച്ചിലിനെ കുറിച്ച് ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് പറയാറുണ്ട്. കുട്ടി കരഞ്ഞാലാണ് കുട്ടിക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കാറില്ല. പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ സൂചിപ്പിക്കുന്ന ഘടകമായി മനസ്സിലാക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കരച്ചിൽ എന്ന് നമുക്കറിയാം. കുഞ്ഞിക്കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കാറുള്ളത്. അഥവാ ഈ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ട് വീണ് കിടക്കുന്ന നമ്മൾ ആദ്യം നിർവഹിച്ചിട്ടുള്ള ഒരു കർമ്മം കൂടിയാണ് യഥാർത്ഥത്തിൽ ശബ്ദമുണ്ടാക്കിയിട്ടുള്ള കരച്ചിൽ എന്ന് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ കരച്ചിൽ ശബ്ദം മാത്രവും ചിലപ്പോഴൊക്കെ കരച്ചിൽ കണ്ണുനീർ മാത്രവും ചിലപ്പോൾ കണ്ണുനീരും ശബ്ദവും മിശ്രിതമായുമൊക്കെ സംഭവിക്കാറുണ്ട്. കൂടുതലായി കരയുന്ന ആളുകൾ, വളരെ കുറച്ച് കരയുന്ന ആളുകൾ,
കരയുന്നത് മുഴുവൻ കാപട്യമായി കരയുന്ന ആളുകൾ, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള കരച്ചിലുകൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ കരയുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആൻ കരച്ചിലിനെ കുറിച്ചും ചിരിയെക്കുറിച്ചും പറയുന്നിടത്ത് ആണായും പെണ്ണായും മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് പറയുന്നിടത്ത് എന്ന് പറയുന്നതായി കാണാൻ കഴിയും. അന്ത്യനാളിനെ ശീർഷകമായി നൽകിയിട്ടുള്ള അധ്യായത്തിലാണ് ചിരിപ്പിച്ചത് അല്ലാഹുവാണ്, കരയിപ്പിച്ചത് അല്ലാഹുവാണ് എന്ന ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നത്. അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് സവിശേഷതകൾ, അത് വൈകാരിക തലത്തോട് സ്പർശിച്ചുകൊണ്ട് ഈ രണ്ട് സവിശേഷതകൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ചില ജന്തുക്കളിൽ കണ്ണുനീറുകൾ ഒഴുക്കപ്പെടാവുന്നത് കാണാറുണ്ടെങ്കിലും അവ കരയുന്നത് വൈകാരിക തലങ്ങളോട് ബന്ധിതമായിട്ടാണ് എന്ന പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. അങ്ങനെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. മറിച്ച് മനുഷ്യന്റെ സവിശേഷതയായി പറയുമ്പോൾ ഹയവാനുൻ ലാഹിഖ് എന്ന് പറയാറുണ്ട്. ചിരിക്കുന്ന ഒരു ജന്തു വൈകാരിക തലങ്ങൾക്കനുസരിച്ച് ചിരിയെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജന്തുവാണ് മനുഷ്യൻ. ദുഃഖങ്ങളുള്ള സമയത്തും മനുഷ്യനെ ചിരിക്കാൻ കഴിയാറുണ്ട്. കരയുന്ന സമയത്ത് നല്ല ഒരു തമാശ കേട്ടാൽ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നയാളെ ചെറിയൊരു തമാശയിലൂടെ ചിരിപ്പിക്കാൻ നമുക്ക് കഴിയാറുണ്ട്. അഥവാ കരച്ചിൽ എന്നുള്ളത് ദുഃഖത്തോട് നിർബന്ധമായും ബാധിക്കുന്ന ഒരു ഘടകമായി സംഭവിക്കണമെന്നൊന്നുമില്ല. സാദുൽ മഅാദിൽ കരച്ചിലിനെ കുറിച്ച് വലിയ പഠനം നടത്തിയ ആളാണ്. കരച്ചിലിനെ കുറിച്ച് മാത്രമല്ല ശാരീരികമായ മനുഷ്യന്റെ അനവധി സവിശേഷതകളെക്കുറിച്ചും വൈകാരിക തലങ്ങളെക്കുറിച്ചൊക്കെ വലിയ പഠനം നടത്തിയ പണ്ഡിത പ്രമുഖനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ സാദുൽ മഅാദ് എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. 10 തരം കരച്ചിലുകളാണ് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഒന്ന് ബുക്കാഉൽ ഖൗഫാണ്, പേടിച്ചിട്ട് കരയുക. എന്തോ സംഭവിക്കുമോ, എന്തോ അപകടം പറ്റിയേക്കുമോ, അങ്ങനെ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനെ ഭയന്നുകൊണ്ടുള്ള കരച്ചിലാണ് ഒന്ന്. മറ്റൊന്ന് ബുക്കാഉ റഹ്മത്താണ്, കരുണയുടെ കരച്ചിൽ, ആർദ്രതയുടെ കരച്ചിൽ. ആരോടെങ്കിലും ആരുടെയെങ്കിലും വേദന കാണുമ്പോൾ, ആരുടെയെങ്കിലും പ്രയാസം കാണുമ്പോൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ആരുടെയെങ്കിലും വിഷമം കേൾക്കുമ്പോൾ, സങ്കടങ്ങൾ കേൾക്കുമ്പോൾ, മറ്റുള്ളവൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും കേൾക്കുമ്പോൾ നമുക്കറിയാതെ കണ്ണുനീർ വരാറുണ്ട്. അതിനെ ബുക്കാഉ റഹ്മ എന്ന ഗണത്തിൽ പെടുത്തുന്നു. മറ്റൊന്ന് ബുക്കാഉൽ മഹബ്ബത്താണ്, ഇഷ്ടം കൂടുമ്പോൾ കരയാറുണ്ട് മനുഷ്യൻ. ചില ആളുകളോട് കൂടുതൽ ഇഷ്ടം തോന്നുമ്പോൾ ആ ഇഷ്ടത്തിൻ്റെ പ്രദർശനമായി, നിദർശനമായി കരച്ചിൽ അനുഭവപ്പെടാറുണ്ട്. മറ്റൊന്ന് ബുക്കാഉൽ ഫറഹി വസ്സുറൂറാണ്, സന്തോഷം കൊണ്ട് കരയാറുണ്ട്. സന്തോഷം കൊണ്ടുള്ള കരച്ചിലിനാണ് തണുപ്പുള്ള കണ്ണുനീരുണ്ടാവുക എന്നൊക്കെ വിശ്വാസമുള്ള അറബികൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് വമിൻഹുമുല്ലദീന യഖൂലൂന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ സവിശേഷരായ ദാസന്മാരെ വിശദീകരിച്ച് വഇബാദുർ റഹ്മാൻ നമ്മൾ എപ്പോഴൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് ജുമുഅ പ്രസംഗങ്ങളിലൊക്കെ. റഹ്മാന്റെ ദാസന്മാർ, അള്ളാഹുവിന്റെ പ്രത്യേകമായ കരുണക്കർഹരായ ദാസന്മാർ ആരാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് 9 വിശേഷണങ്ങൾ ഉള്ളവരാണ്. അള്ളാഹുവിന്റെ കരുണക്കർഹരായ ദാസന്മാർ എന്ന് പറയുന്ന ആ വിശേഷണത്തെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് അമിനുഹും ഇങ്ങനെ വല്ലദീന യഖൂലൂന റബ്ബന ഹബലന മിൻ അസ്വാജിന വദുർരിയാതിന എന്ന പ്രാർത്ഥന നിർവഹിക്കുന്നവനാണ് വിശ്വാസി എന്നാണ്. അഥവാ അള്ളാഹുവിന്റെ പ്രത്യേകമായ കരുണക്കർഹനാവാൻ നിമിത്തമാവണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രാർത്ഥന റബ്ബന ഹബലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത്ത് അഅ്യുൻ എന്നാണ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഖുർറത്ത് അഅ്യുൻ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഇബാദുർ റഹ്മാനിൽ പെടാൻ കഴിയുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അഥവാ എല്ലാ ദിവസത്തെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥന ഖുർറത്ത് അഅ്യുൻ, ഭാര്യയെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും, സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട്, ആണാണെങ്കിൽ ഭാര്യയെ കൊണ്ട്, അതുപോലെ മക്കളെ കൊണ്ടും, ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും ഖുർറത്ത് അഅ്യുൻ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകരായ റഹ്മത്തിൻ്റെ വിധേയരായിട്ടുള്ള ദാസന്മാർ എന്ന് അള്ളാഹു പറയുന്നുണ്ട്.
അവിടെയാണ് കുറത്ത് അയുൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പണ്ഡിതന്മാർ ആലോചിക്കുന്നത്. കുറത്ത് അയുൻ എന്ന് പറഞ്ഞാൽ കണ്ണ് ഉറച്ചു പോവുക എന്നാണ്, അല്ലെങ്കിൽ കണ്ണ് തണുത്തു പോവുക എന്നാണ്. കറത്ത് അല അയുനു എന്ന് പറഞ്ഞാൽ കണ്ണ് തണുത്തുപോയി. എന്തുകൊണ്ട് കണ്ണിന്റെ തണുപ്പ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നിടത്താണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, സന്തോഷത്തിൽ കരയുന്ന കണ്ണുനീരിന് തണുപ്പാണുള്ളത് എന്ന്. ആ തണുപ്പ് അനുഭവപ്പെടുമ്പോഴാണ് കണ്ണ് തണുത്ത കണ്ണുനീർ കാരണം കണ്ണ് ഉറച്ചു പോകുന്നത് അല്ലെങ്കിൽ കണ്ണ് തണുത്തു പോകുന്നത് എന്നാണ്. ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും നമ്മൾ അനുഭവിക്കേണ്ട പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട സുഖം എന്ന് പറഞ്ഞാൽ അത് അവരിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങളാണ്. സൽവൃത്തയായി ജീവിക്കുന്ന ഇണയെ കണ്ട് സന്തോഷിക്കുന്ന, അവളുടെ പെരുമാറ്റം കണ്ട് സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവിന്റെ പെരുമാറ്റം കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ. അതാണ് ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്നത്, ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കറിയാം. പിന്നൊന്ന് മക്കളാണ്. ആ മക്കളെ കൊണ്ട് മക്കളുടെ നേട്ടങ്ങൾ കണ്ട്, മക്കൾ ദീനിയായി ജീവിക്കുന്നത് കണ്ട്, ഇഹലോകത്ത് വെച്ച് തന്നെ നമുക്ക് സന്തോഷത്തിന്റെ തണുപ്പുള്ള കണ്ണുനീരൊഴുക്കാൻ കഴിയണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. മറ്റൊന്ന് മക്കൾ കാരണം അന്ത്യനാളിൽ രക്ഷപ്പെടാൻ അവസരം ലഭിക്കുമ്പോൾ, എനിക്കിങ്ങനെ ഒരു മകനുണ്ടായതിൽ, എനിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടായതിനാലാണല്ലോ ഇത്രയും വലിയ നേട്ടം അല്ലാഹുവേ നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് ആലോചിച്ചുകൊണ്ട് പരലോകത്തൊഴുക്കുന്ന സന്തോഷത്തിന്റെ കണ്ണുനീരിന്റെ തണുപ്പിനെയാണ് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുറത അയുൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ആ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു കരച്ചിൽ ബുക്കാഉൽ ഫറഹ് വസ്സുറൂർ, സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കരച്ചിലാണ്. പിന്നെ മറ്റൊന്ന് ബുക്കാഉൽ ജസഇ മിൻ വുറൂദിൽ അലമി വഅദം ഇഹ്തിമാലിഹി എന്നാണ്. വേദന ഉണ്ടാവുക, വേദന സഹിക്ക വയ്യാതാവുക. വേദനിച്ച് വേദന സഹിക്ക വയ്യാതാകുമ്പോൾ ആ വേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാനുള്ള ശരീരത്തിന്റെ ഒരു പ്രതിപ്രവർത്തനമായി ചില കരച്ചിലുകൾ നമ്മളിൽ സംഭവിക്കാറുണ്ട്. എന്തെങ്കിലും മുറിവ് പറ്റിയാൽ, ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ അനുഭവിക്കേണ്ടി വന്നാൽ, വേദന സഹിക്ക വയ്യാതായാൽ ആ വേദനയിൽ നിന്നൊരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ അലറി കരയാറുണ്ട്, ശബ്ദമുണ്ടാക്കി കരയാറുണ്ട്, കണ്ണുനീരൊഴുക്കാറുണ്ട്. അതാണ് മറ്റൊരിനം. മറ്റൊന്ന് ബുക്കാഉൽ ഹുസ്ന. ബുക്കാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച എന്തെങ്കിലും സങ്കടങ്ങൾ. ബുക്കാഉൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന സങ്കടങ്ങളെ ആലോചിച്ച്, വിഷമങ്ങളെ ആലോചിച്ചുള്ള കരച്ചിലാണ് നേരത്തെ പറഞ്ഞ ബുക്കാഉൽ ഖൗഫ്. എന്നാൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ എന്തെങ്കിലും സംഭവങ്ങളെ, അതിനെ അയവിറക്കിക്കൊണ്ടോ അതിനെ ഓർത്തുകൊണ്ടോ കരയുന്ന കരച്ചിലാണ് ബുക്കാഉൽ ഹുസ്ന് എന്ന് പറയുന്ന കരച്ചിൽ. മറ്റൊന്ന് ബുക്കാഉൽ ളുഹ്ഫ് എന്നാണ്. പ്രതികരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ ചില ദുർബലതയുടെ കരച്ചിലുണ്ടാവാറുണ്ട്. അതാണ് അടുത്ത ഇനം കരച്ചിലായി പറയുന്ന ബുക്കാഉൽ ളുഹ്ഫ്, ദുർബലതയുടെ കരച്ചിൽ. മറ്റൊന്ന് ബുക്കാഉൽ നിഫാഖ് ആണ്, കാപട്യത്തിന്റെ കരച്ചിൽ. ഉള്ളിലൊന്നും ഉണ്ടാവില്ല, മനസ്സ് വളരെ ഇടുങ്ങിയതായിരിക്കും, മനസ്സ് വളരെ കുടുങ്ങിയതായിരിക്കും, കടുത്തതായിരിക്കും, പക്ഷെ വെറുതെ ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി കാണിക്കും. അങ്ങനെയുള്ള കാപട്യത്തിന്റെ കരച്ചിലുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ബുക്കാഉൽ മുസ്തആരി വൽ മുസ്തജരി അലൈഹി എന്നാണ്. ഇത് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കരച്ചിലായിരുന്നു. അതായത് ആരെങ്കിലും മരണപ്പെട്ടാൽ കരയാൻ വേണ്ടിയിട്ട് വാടക ആളുകളെ എടുക്കുന്ന, സ്ത്രീകളെ വാടക എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾ വന്ന് മരണപ്പെട്ട വീട്ടിൽ വെച്ച് മയ്യത്തിന്റെ അടുക്കൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കരയുന്ന, ആ കരച്ചിലിന് വേണ്ടി കൂലിക്ക് ആളെ ഏൽപ്പിക്കുന്ന ഒരു രീതി പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. നായഹത്ത് എന്നാണ് പറയുക. കരയാൻ വേണ്ടിയിട്ട് മാത്രം തൊഴിലെടുക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. കുടുംബക്കാരാരെങ്കിലും മരണപ്പെട്ടാൽ, വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടാൽ നായഹത്തുകളായ സ്ത്രീകളെ ചുമതലപ്പെടുത്തുക എന്നത് ആ കാലഘട്ടത്തിൽ, പഴയ കാലങ്ങളിൽ ഒരു ആചാരമായി ഉണ്ടായിരുന്നു. അവർക്ക് കരഞ്ഞതിൻ്റെ പേരിൽ, മരണ വീട്ടിൽ വെച്ച് കരഞ്ഞതിൻ്റെ പേരിൽ കൂലി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് അടുത്ത കരച്ചിൽ ബുക്കാഉൽ മുസ്തആർ, വായ്പ വാങ്ങപ്പെടുന്ന അല്ലെങ്കിൽ കൂലി നൽകപ്പെടുന്ന കരച്ചിൽ. പിന്നെ അതുപോലെ തന്നെ ബുക്കാഉൽ മുവാഫഖ എന്ന് പറയുന്ന ഒരു കരച്ചിലുണ്ട്. ബുക്കാഉൽ മുവാഫഖ എന്ന് പറഞ്ഞാൽ യോജിപ്പിന്റെ കരച്ചിലാണ്. നമ്മളൊരു സ്ഥലത്ത് ചെന്നു, അവിടെ എല്ലാവരും കരയാണ്. എല്ലാവരും കരയുമ്പോൾ സ്വാഭാവികമായും മനസ്സിന്റെ, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സുകൾ തമ്മിലുള്ള ഒരു അടുപ്പം നിമിത്തം നമ്മളും അങ്ങ് കരഞ്ഞു പോവാറുണ്ട്. എന്തിനാണ് കരഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് പ്രകാരം, ലി അംരിന അലൈഹിം ഫയബുക്കി അയ്യറ റജുലുൻ നാസ യബ്കൂന ലി അംരിന അലൈഹിം ഫയബുക്കി. എന്തോ ഒരു കാര്യത്തിൽ ഒരു സമൂഹം ഇങ്ങനെ കരയുന്ന ആ സമൂഹത്തിനടുത്തേക്ക് നമ്മൾ ചെല്ലുന്നു. വലയദ്രി ലി അയ്യ ഷൈഇൻ യബ്കൂന യറാഹും യബ്കൂന ഫയബുക്കി.
അവര് നമ്മൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ അടുക്കൽ ചെന്നാൽ അവർ കരയുന്നത് കണ്ട് നമ്മളും അങ്ങ് കരയും. എന്തിനാണ് അവർ കരഞ്ഞത് എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു പക്ഷേ ആലോചിച്ചു കൊള്ളണമെന്നില്ല. അതിന് ബുക്ക ഉൽ മുവാഫഖ എന്നാണ് പറയാം, മറ്റുള്ളവന്റെ കരച്ചിൽ കണ്ടുകൊണ്ടുള്ള കരച്ചിൽ. ഇങ്ങനെ പത്തിനം കരച്ചിലുകളെ കുറിച്ച് സാദുൽ മഅദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കരച്ചിൽ ഏതാണെന്ന് പറഞ്ഞാൽ ഇതിലെ ഏത് ഗണത്തിൽ എണ്ണണം എന്നതിനെ കുറിച്ച് കാപട്യത്തിന്റെയോ അതുപോലെ കുലിയുടെയോ കണ്ണുനീരല്ലാത്ത കണ്ണുനീരിൽ ബാബിയെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഒക്കെ കരയുന്ന കരച്ചിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഏറ്റവും അഹ്സനായിട്ടുള്ള നമുക്ക് ഒഴുക്കാൻ സാധിക്കുന്ന കണ്ണുനീർ, അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് സാദുൽ മഅദ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞു തന്നത്. അതായത് ഈ കണ്ണുനീർ കൊണ്ട്, ഈ കരച്ചിൽ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് മനുഷ്യൻ നൽകി ഈ സവിശേഷത കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കരച്ചിൽ അത് അൽ ബുഖാഉ മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന കരച്ചിലാണ്. അതൊരു ദൗത്യമാണ്. അള്ളാഹുവിനെ ആലോചിച്ച് കരയാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തെ നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയാൻ കഴിയുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിൽ ജീവിച്ച സമൂഹത്തെക്കുറിച്ചും അള്ളാഹു പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ആയത്ത് തന്നെ അതാണ്. പിന്നെ മുൻഗാമികളായ ആളുകളെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വൈദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാ അയുനഹും തഫീദു മിനൽ ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലുന റബ്ബന ആമന്ന ഫക്തുബ്ന മഅ ശാഹിദീൻ. മുൻഗാമികളായിട്ടുള്ള വേദക്കാരെ കുറിച്ച് പറയുന്നിടത്താണ് ഖുർആൻ ആ പ്രയോഗം നടത്തുന്നത്. വൈദാ സമിഉ, അവരെങ്ങാനും കേൾക്കാൻ സാഹചര്യമുണ്ടായാൽ, മാ ഉൻസില ഇല റസൂലി, റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആന്റെ വചനങ്ങളെ അവർ കേൾക്കുന്ന സാഹചര്യമുണ്ടായാൽ, തറാ അയുനഹും, അവരുടെ കണ്ണുകളെ അങ്ങേക്ക് കാണാം, തഫീദു മിനൽ ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യം തിരിച്ചറിയുന്നത് കാരണം രൂപപ്പെടുന്ന പ്രത്യേകമായ കണ്ണുനീർ അവരുടെ കണ്ണുകളിലൂടെ ഒഴുകി വരുന്നത് അങ്ങേക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ കലാമിന്റെ വചനങ്ങൾ അവർ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായാലെന്ന് കഴിഞ്ഞ കാല വേദം നൽകപ്പെട്ടവരിലെ സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ മാഇദ പറഞ്ഞു തരുന്നുണ്ട്. അഥവാ അള്ളാഹുവിന്റെ കലാമ് കേട്ടുള്ള കരച്ചിൽ, അള്ളാഹുവിന്റെ കലാമ് കേൾക്കുമ്പോൾ മിമ്മാ അറഫു മിനൽ ഹഖ്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സത്യങ്ങളെ ആലോചിച്ച്, യാഥാർത്ഥ്യങ്ങളെ ആലോചിച്ച് കരയുന്ന കരച്ചിൽ, അത് മുൻഗാമികളായ വേദക്കാരെ പോലും പ്രശംസിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നതായി കാണാം. ഒരുപാട് സ്ഥലങ്ങളിൽ സൂറത്തുൽ ഇസ്രായിൽ കുല്ലാമിനു ബിഹി ഔലാ തുമിനു ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖറൂന ലിൽ അദ്ഖാനി സുജ്ജദ വയഖൂലുന സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല വയഖറൂന ലിൽ അദ്ഖാരി യബ്കൂൻ വയസീദുഹും ഖുശൂഅ. എന്നിങ്ങനെ വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഖുൽ നബിയെ പറയുക, ആമിനു ബിഹി ഔലാ തുമിനു, നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, പക്ഷേ ഇൽമ നൽകപ്പെട്ട ആളുകൾ, അറിവ് നൽകപ്പെട്ട ആളുകൾ, അത് മുൻഗാമികളായിട്ടുള്ള ആളുകൾ, മിൻ ഖബ്ലിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ നിയോഗത്തിന് മുമ്പേ തന്നെ ഇൽമ നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇദാ യുത്ല അലൈഹിം, അവർക്ക് മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ, അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, യഖറൂന ലിൽ അദ്ഖാനി സുജ്ജദ, അവർ സുജൂദുകളിലായി വീഴാണ്, വയഖൂലൂൻ, എന്നിട്ട് അവരിങ്ങനെ വിളിച്ചു പറയാൻ, സുബ്ഹാന റബ്ബിന ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല, ഞങ്ങളുടെ റബ്ബ് എത്രമാത്രം വിശുദ്ധനാണ്, ഞങ്ങളുടെ റബ്ബിന്റെ വാഗ്ദാനം തീർച്ചയായും നടപ്പിൽ വരുത്തപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ് പിന്നെയും സുജൂദിലായി, വയഖറൂന ലിൽ അദ്ഖാനി യബ്കൂന, സുജൂദിലായി കരഞ്ഞുകൊണ്ടിരിക്കുമവർ, സുജൂദിൽ വീണ് കരയുന്ന വിശ്വാസികളെ പ്രശംസിക്കുന്ന ആയത്താണ് സൂറത്തുൽ ഇസ്രാഇന്റെ 107 മുതൽ 109 ആയത്തിൽ നമ്മൾ കാണുന്നത്. വയസീദുഹും ഖുശൂഅ, കരയുക മാത്രമല്ല, അള്ളാഹുവിന്റെ വചനങ്ങളെ കേട്ടാൽ സുജൂദിൽ വീണ് കരഞ്ഞ് കരഞ്ഞ് പിന്നെ വയസീദുഹും ഖുശൂഅ, അവർക്ക് ദൈവഭക്തി കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കരച്ചിലിനെ കൊണ്ട് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടം അത് ഇലാഹിയായ ഭക്തി നമ്മളിൽ അധികരിപ്പിച്ചു തരുന്നു എന്നുകൂടി പഠിപ്പിക്കുന്ന ആയത്താണിത്. സമാനമായ ആയത്ത് സൂറത്ത് മറിയമിൽ കാണാം, 58-ാമത്തെ ആയത്ത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ കേട്ടാൽ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത അവർ സുജൂദിലായി കരഞ്ഞുകൊണ്ട് അങ്ങനെ വീഴും എന്നാണ് പറയുന്നത്. അപ്പൊ കരച്ചിലിനെ വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. അല്ലാത്ത കരച്ചിൽ ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ അദ്ദേഹത്തെ അവരുടെ പിതാവിന്റെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോൾ മകനെ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൊട്ടാരത്തിൽ തടഞ്ഞു വെക്കുന്ന ബിന്യാമീൻ എന്ന് പറയുന്ന
തങ്ങളുടെ സഹോദരനെ തടഞ്ഞു വെച്ച സാഹചര്യത്തിൽ എന്ന് പറഞ്ഞൊരു കരച്ചിലിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതായത് കരഞ്ഞുകൊണ്ട്, കരച്ചിൽ നടിച്ചുകൊണ്ട്, നാട്യത്തിന്റെ കരച്ചിലുമായി അവർ വന്നു, ഇതാ നിങ്ങളുടെ മകനെ ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, മകൻ മോഷണം നടത്തിയത് കൊണ്ടാണ് അങ്ങനെ തടഞ്ഞു വെച്ചത് എന്ന് പറഞ്ഞ് ഇന്നബനക സറഖ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിതാവിന്റെ മുന്നിൽ കാപട്യത്തിന്റെ കരച്ചിൽ നടത്തിയതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ കഴിയാതെ കരഞ്ഞു പോയ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അഥവാ അല്ലാ യജിദുമായി ഉംഫിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുന്നത് തവല്ലവ അയുനുഹും തഫീദു മിനൽ ദംഇ, അവർ കരച്ചിൽ കണ്ണുനീരിനാൽ ഇങ്ങനെ അവരുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തിരിഞ്ഞു പിരിഞ്ഞു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്, നബിയെ യുദ്ധത്തിന് പോകാൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, ഞങ്ങളെ ചുമന്നു കൊണ്ടുപോകാൻ ഒട്ടകങ്ങളില്ല, അതെങ്കിലും തരികയാണെങ്കിൽ, ഒട്ടകങ്ങളെ തരികയാണെങ്കിൽ അല്ലെങ്കിൽ ആയുധങ്ങളെ തരികയാണെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങയോടൊപ്പം യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നല്ലാഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഇസ്ലാമിന്റെ മാർഗത്തിൽ പോരാടാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച്, ആ താല്പര്യം പ്രകടിപ്പിച്ചപ്പോ അവർക്ക് ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ ആയുധങ്ങളോ ആ പോരാട്ട ഭൂമിയിലേക്ക് പോകാനുള്ള വാഹനങ്ങളോ ഇല്ലാത്തതിന്റെ പേരിൽ പോരാടാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ആളുകൾ, അവർ കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. എന്തിനാണ് അവർക്കറിയുന്നത്? അല്ലാ യജിദുമായി ഉംഫിഖൂൻ, യുദ്ധത്തിന്റെ ഉപകരണങ്ങൾ വാങ്ങാൻ പോലും ഞങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ എന്ന് ആലോചിച്ച് കരയുന്ന വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രശംസിച്ച് പറയുന്നുണ്ട്. അഥവാ ദീനിയായി ബന്ധപ്പെട്ട, ആത്മീയമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ലഭിച്ചതിന്റെ പേരിലുള്ള കരച്ചിൽ, അതിന് നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നാലോചിച്ചുള്ള കരച്ചിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ചുള്ള കരച്ചിൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രാത്രിയിൽ ഇരുന്നുള്ള കരച്ചിൽ, അള്ളാഹുവിന്റെ വചനങ്ങളെ കേൾക്കുമ്പോൾ സുജൂദിൽ വീണുള്ള കരച്ചിൽ, ഇങ്ങനെയുള്ള കരച്ചിലുകളെയൊക്കെ പ്രശംസിക്കുന്ന അനവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് യൗവനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ ചർച്ച ചെയ്യുന്നിടത്ത് അവസാനമായി പറഞ്ഞത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാഹു എന്നാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചു. വറജുലുൻ, ഒരു മനുഷ്യൻ, അയാൾക്ക് കൂടിയാണ് അർശിന്റെ തണൽ ലഭിക്കുക. എന്താണ് അയാളുടെ പ്രത്യേകത? ഫാലത്ത് ഐനാഹു, അയാളുടെ രണ്ട് കണ്ണുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങി, അഥവാ കണ്ണുനീർ ഒലിച്ചിറങ്ങി എന്ന അർത്ഥത്തിനാണ് കണ്ണുകൾ ഒലിച്ചിറങ്ങി എന്ന് ഖുർആൻ പറയുന്നത്. അയാളുടെ കണ്ണുകൾ തന്നെ ഒലിച്ചിറങ്ങി എന്ന് പറയണമെങ്കിൽ അത്രമാത്രം കണ്ണുനീർ ഒലിക്കണമല്ലോ. കണ്ണുനീർ ഒലിച്ചിറങ്ങി എന്നല്ല പറഞ്ഞത്, ഫാലത്ത് ഐനാഹു, അയാളുടെ രണ്ട് കണ്ണുകൾ തന്നെ അങ്ങ് ഒലിച്ചിറങ്ങുമാർ അയാൾ കരഞ്ഞു. എങ്ങനെയാണ് കരഞ്ഞത്? ദക്കറല്ലാഹ ഖാലിയൻ, ആരുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ആളുകൾക്ക് മുന്നിൽ വെച്ചല്ല കരഞ്ഞത്, ആരുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിനെ ആലോചിച്ച് അയാളുടെ കണ്ണുകൾ ഒഴുകിപ്പോകുമാർ അയാൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കരഞ്ഞയാളിന് കൂടിയാണ് അള്ളാഹുവിന്റെ തണലില്ലാത്ത അന്ത്യനാളിൽ തണൽ ലഭിക്കുക എന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയുടെ 660-ാമത്തെ ഹദീസായി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അബൂമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന്, ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖുത്രതൈനി, രണ്ട് തുള്ളികളേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു വസ്തുവും ലോകത്തില്ല എന്ന് പറഞ്ഞു. എന്താണ് രണ്ട് തുള്ളികൾ? അത് ഖുത്രതുൻ മിൻ ദുമുഇൻ ഫി ഖശിയത്തില്ലാ വ ഖുത്രതു ദമിൻ തുഹ്റാഖു ഫി സബീലില്ലാ എന്നാണ്. രണ്ട് തുള്ളികൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആ രണ്ട് തുള്ളികൾ, ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ഒഴുക്കുന്ന കണ്ണുനീരിന്റെ ഒരു തുള്ളിയാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും വലിയ ഒരു വസ്തു. മറ്റൊന്ന് വ ഖുത്രതു ദമിൻ തുഹ്റാഖു ഫി സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിച്ചതിന്റെ പേരിൽ ഒഴുക്കേണ്ടി വന്ന രക്തത്തുള്ളിയാണ് മറ്റൊരു തുള്ളി എന്ന്. അപ്പോ ഇവിടെ താരതമ്യം ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുവിനെതിരെ പടപൊരുതി ആ ശത്രുവിന്റെ യുദ്ധക്കളത്തിൽ മരിക്കുന്നയാളെയാണ് മതപരമായി രക്തസാക്ഷി എന്ന് പറയുക എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. യുദ്ധക്കളത്തിൽ ശത്രുവിനോട് നേരിട്ട് യുദ്ധ സാഹചര്യത്തിൽ മരണപ്പെട്ട, അല്ലെങ്കിൽ യുദ്ധ സാഹചര്യത്തിൽ എതിരാളിയിൽ നിന്ന് നേരിട്ട് എതിരാളിയോട് പടപൊരുതിക്കൊണ്ടിരിക്കവേ കൊല്ലപ്പെടുന്ന, അല്ലെങ്കിൽ രക്തമൊഴുക്കപ്പെടുന്ന ആളെയാണ് മതപരമായി രക്തസാക്ഷി എന്ന് പറയാം. അയാളെയാണ് പിന്നെ കുളിപ്പിക്കാതെ അങ്ങനെ തന്നെ പിന്നെ മയ്യത്ത് നിസ്കരിക്കപ്പെട്ട, അതേപോലെ അന്ത്യനാളിൽ
അയാളുടെ രക്തം അള്ളാഹുവിനു വേണ്ടി സാക്ഷിയാവുന്നതിന്റെ പേരിലാണ് അയാളെ രക്തസാക്ഷി എന്ന് പറയുന്നത്. അയാളുടെ രക്തം പോലും മാറ്റാതെ അതേപോലെ ആ രക്തത്താൽ മറവ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ രക്തം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തം സാക്ഷി നിൽക്കുന്നയാൾ എന്നാണ്. അയാളുടെ രക്തം അപ്പടി തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ വരും. ആ തുള്ളി രക്തത്തോടാണ് കണ്ണുനീർ തുള്ളിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചിട്ടുള്ളതും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് തുള്ളികളിൽ ഒന്ന് അള്ളാഹുവിനെ ഭയന്ന് കൊണ്ടൊഴുക്കുന്ന കണ്ണുനീരും മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗങ്ങളിലായി ഒഴുക്കപ്പെടുന്ന രക്തത്തുള്ളിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തിർമിദി നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലാ യലിജു നാർ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹി ഹത്താ യഊദ ലബനു ഫിൽ റഈ എന്ന് പറയുന്ന ഒരു പരാമർശം കാണാം. അതായത് ഒരാളും നരകത്തിൽ കടക്കൂല, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ ഒരാൾ. നമ്മളൊക്കെ എത്ര തവണ കരഞ്ഞു എന്ന് ആലോചിക്കാനാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മാത്രം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, പ്രയാസങ്ങൾ, അതിൻ്റെ ഒക്കെ പേരിൽ കരഞ്ഞവരായിരിക്കും നമ്മൾ. പക്ഷെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകാൻ അവന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിച്ച് അവനോട് നന്ദി വേണ്ടത്ര ചെയ്യാതെ അവന്റെ മുന്നിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞ എത്ര നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ കരയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലാ യലജു നാർ റജുലുൻ, ഒരാൾ നരകത്തിൽ കടക്കൂല. ബക്കാ മിൻ ഖശിയത്തില്ലാഹി, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞയാൾ നരകത്തിൽ കടക്കൂല. ഏതുവരെ കടക്കൂല? ഹത്താ യഊദ ലബനു ഫിൽ റഈ, പാല് അകിടിലേക്ക് പ്രവേശിക്കുന്നത് വരെ. പാല് കറക്കപ്പെട്ട സ്ഥലത്തേക്ക് പാല് പിന്നെ തിരിച്ചു പോവാറില്ല. പാല് പിന്നെ പുറത്തേക്ക് വന്നാൽ അത് പിന്നെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകില്ലല്ലോ അതിലേക്ക്. അകിടിലേക്ക് പാല് തിരിച്ചു പോകുന്നത് വരെ എന്നത് അറബികളുടെ ഒരു പ്രയോഗമാണ്. അഥവാ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ആദിയായ മുഹാലായിട്ടുള്ള, പൊതുവേ സാധാരണയായി അസംഭവ്യമായിട്ടുള്ള സംഭവങ്ങളെ സൂചിപ്പിക്കാൻ അറബികൾ പറയാറുള്ളതാണ്. കറന്ന പാല് അകിടിലേക്ക് പോകും വരെ, കറന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകും വരെ ഒരിക്കലും അള്ളാഹുവിനെ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നരകത്തിൽ കടക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാൻ കഴിയും. ഇങ്ങനെ കരയാൻ പ്രോത്സാഹിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ അള്ളാഹുവിനെ ആലോചിച്ച് കരയാൻ പ്രോത്സാഹിപ്പിച്ച ഒട്ടനവധി വചനങ്ങൾ നബി തങ്ങളുടെ ഹദീസുകളിലും വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ സഹാബികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ അവരൊക്കെ വല്ലാതെ കരഞ്ഞ ആളുകളായിരുന്നു. വലിയ പാപികളൊന്നും ആയിരുന്നില്ല, പക്ഷേ വല്ലാതെ കരഞ്ഞ ആളുകളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ലഅൻ അദമഅ മിൻ ഖശിയത്തില്ലാഹി അഹബ്ബു ഇലയ്യ മിൻ അൻ അതസദ്ദഖ ബി അൽഫി ദീനാരിൻ, 1000 ദിനാർ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് കരയലാണ് കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ രണ്ടാളുടെ പേരിലും രണ്ടാളുകളുടെയും പേര് ഒരുമിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹുമ എന്ന് പറയണം എന്നാണ് പണ്ഡിതന്മാർ പറയാം. അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലയും തർദിയത്ത് ചെല്ലപ്പെടേണ്ടവരാണ്, ഉമറും തർദിയത്ത് ചെല്ലപ്പെടേണ്ടവരാണ്. അപ്പൊ അവർ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാണ് പറയുന്നത്, 1000 ദിനാറ് പുണ്യം ചെയ്യുക, 1000 ദിനാറ് സദഖ ചെയ്യുക, ദാനം ചെയ്യുക, അതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അള്ളാഹുവിനെ ആലോചിച്ച് കരയലാണ് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കഅബ് അൽഅഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ നബ്കി മിൻ ഖശിയത്തില്ലാഹി ഫതസീലു ദുമാഇ അലാ വജ്നതി അഹബ്ബു ഇലയ്യ മിൻ അൻ അതസദ്ദഖ ബി വസ്നി ദഹബ, എന്റെ അത്രയും തൂക്കം സ്വർണം സദഖ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ റബ്ബിനെ ആലോചിച്ച് എന്റെ കബിൽ തടങ്ങളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീരാണെന്ന്, അങ്ങനെ ഒഴുക്കുന്ന കണ്ണുനീരിനെയാണ് ഞാൻ എന്റെ തൂക്കത്തിന് സമാനമായി സദഖ ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യമായി മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഇതൊക്കെ സഹാബികളാണ് പറയുന്നത്. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറഞ്ഞ, ആരെയാണോ നിങ്ങൾ സഹാബികളിൽ നിന്ന് പിന്തുടരുന്നത് ആരെ പിന്തുടർന്നാലും നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ മാർഗം കണ്ടു, കാരണം അവർ നക്ഷത്ര തുല്യരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സഹാബികളാണ് ഈ പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി എന്നോട് ഖുർആൻ ഓതാൻ പറഞ്ഞു. ഖാലലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാത്തൊക്കെ എല്ലാവരും ചൊല്ലിക്കെ, ഇഖ്റാ അലൈയൽ ഖുർആൻ, ഖുർആൻ ഓതിത്ത ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരൂ എന്ന് പറഞ്ഞു. അപ്പൊ കൊൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, അഖ്റഉ അലൈക, ഞാൻ അങ്ങേക്ക് ഖുർആൻ ഓതിത്തരുമോ? ഖുർആൻ അങ്ങയുടെ മേലെ, വഅലൈക ഉൻസില, അഖ്റഉ അലൈക വഅലൈക ഉൻസില, അങ്ങയുടെ മേലിൽ അവതരിപ്പിക്കപ്പെട്ടതല്ലേ ഖുർആൻ, ആ ഖുർആനിനെ അങ്ങേക്ക് ഞാൻ ഓതിത്തരാ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക എന്ന് പറഞ്ഞപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാൾ ഓതുന്നത് കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു.
വേറൊരാൾ ഖുർആൻ ഓതുന്നത് കേട്ടിരിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി. എന്താണ് ഓതിയത്? ഫഖറത്തു അലൈഹി സൂറത്തു നിസ, സൂറത്തു നിസ ആണ് ഓതിയത്. യാ അയ്യുഹ നാസു തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹ സൗജഹ വബസ മിൻഹുമ റിജാലൻ കസീറൻ വനിസാഅ വതഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വലർഹാമ ഇന്നല്ലാഹു കാന അലൈക്കും റഖീബ എന്ന് പറഞ്ഞു തുടങ്ങുന്ന അല്ലാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ. ഒരു നഫ്സിൽ നിന്ന് നിങ്ങളെ പടച്ച അല്ലാഹു, അതിൽ നിന്ന് അതിൻ്റെ ഇണയെ പടച്ച അല്ലാഹു, അവരിരുവരിൽ നിന്നുമായി ആണുങ്ങളും പെണ്ണുങ്ങളുമായി സ്ത്രീ പുരുഷന്മാരായി മനുഷ്യരെ ഈ ഭൂമിയിൽ ഒരുപാട് ഉണ്ടാക്കിയ അല്ലാഹു, ആ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് തഖ്വയെ കൊണ്ട് വസീയത്ത് ചെയ്ത് ആരംഭിക്കുന്ന സൂറത്തുൻ നിസാ, സ്ത്രീകളുടെ സ്വത്തവകാശം ആദ്യമായി നടപ്പിലാക്കുന്ന വചനങ്ങൾ പറഞ്ഞിട്ടുള്ള സൂറത്തുൻ നിസാ. പെണ്ണിന് മരണപ്പെട്ടു പോയ തൻ്റെ കുടുംബക്കാരൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ച വചനങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൻ നിസാ. ആ സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതി 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 അങ്ങനെ ഞാൻ ഹത്താജ് ഈ ആയത്തിലേക്ക് എത്തി. ഏതാണ് ആയത്ത്? സൂറത്തുൻ നിസായിലെ 40-ാമത്തെ ആയത്ത് വരെ ഓതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ഏതാണ് 40-ാമത്തെ ആയത്ത്? ഫകൈഫ ഇദാ ജഇന മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ വജഇന ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന് പറയുന്ന ആയത്ത്. ഫകൈഫ ഇദാ ജഇന മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ, ഓരോ സമുദായത്തിൽ നിന്നും ആ സമുദായത്തിന്റെ മേലുള്ള സാക്ഷിയെ ഹാജരാക്കുന്ന ദിവസം. ഫകൈഫ ഇദ, എങ്ങനെയാണ് ഉണ്ടാവുക ആ സാഹചര്യം? ഇദാ ജിന നമ്മൾ കൊണ്ടുവന്നാൽ മിൻകുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ, ഓരോ സമുദായത്തിലും ആ സമുദായത്തിന്റെ സാക്ഷിയെ ഹാജരാക്കി കൊണ്ടുവന്നാൽ വജിന ബിക അങ്ങയെയും നാം കൊണ്ടുവന്നാൽ അലാ ഹൗലാഇ ഷഹീദ, ഈ കൂട്ടം ആളുകൾക്ക് മേൽ സന്ദേശം എത്തിച്ചതിൻ്റെ സാക്ഷിയായി ഷഹീദായി അങ്ങയെയും കൊണ്ടുവരുന്ന ആ ഘട്ടം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ആ വചനം ഇങ്ങനെ കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹസ്ബുക്കല്ലാൻ ഹസ്ബുക്കല്ലാൻ, നിർത്തൂ നിർത്തൂ മതി മതി എന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് കരച്ചിൽ അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഈ പ്രബോധിത സമൂഹത്തിനെതിരെ സാക്ഷി നിൽക്കേണ്ടി വരുന്ന, താൻ ഈ സന്ദേശം എത്തിച്ച പ്രബോധിത സമൂഹം, ഓരോ പ്രവാചകന്മാരും ആ സമൂഹത്തിന്റെ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന് ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാ ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലേ എന്നുള്ളത് അവരുടെ കാര്യമാണ്, ഞാനിത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ് ചെയ്യുക, ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയാതിരിക്കാൻ ഓരോ സമൂഹത്തിന്റെ മേലുള്ള സാക്ഷികളാക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് എല്ലാ പ്രവാചകന്മാരും ആ അതാത് സമൂഹങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്ന ആ സന്ദർഭം അങ്ങയെയും കൊണ്ടുവരും അങ്ങയുടെ ഈ സമൂഹത്തിനെതിരെ സാക്ഷി നിൽക്കാൻ, ഇതാ ഇവർക്ക് ഈ സന്ദേശം എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. അപ്പൊ നബി തങ്ങൾ അത് ആലോചിച്ചു, ആ ഘട്ടം ആലോചിച്ചു, സമുദായത്തെ സമൂഹത്തെ അനുയായി വൃന്ദത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രവാചകനായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ ഈ സമുദായത്തിനെതിരെ എനിക്ക് സാക്ഷി നിൽക്കേണ്ടി വരുമോ അല്ലാ എന്ന ആലോചനയിൽ ഫൽതഫത്തു ഇലൈഹി ഞാൻ അങ്ങനെ നിർത്തു നിർത്തു എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഫൈദാ ഐനാഹു തദ്രിഫാൻ, അപ്പൊ നബിതങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ സജലങ്ങളായി കണ്ണുനീരുകൾ ഇങ്ങനെ ധാരധാരിയായി ഒഴുകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ബുഖാരിയുടെ 4763-ാമത്തെ ഹദീസായും മുസ്ലിമിന്റെ 800-ാമത്തെ ഹദീസായും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമുള്ള ഹദീസാണത്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് അഹമ്മദ് നിവേദനം ചെയ്യുന്നുണ്ട്. അഹമ്മദ് എന്ന് പറഞ്ഞ ഇതൊക്കെ വലിയ വലിയ മഹാന്മാരാണ്, അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോഴുള്ള തർദിയത്ത് നമ്മുടെ മജ്ലിസിന്റെ ഒരു ഭംഗി കൂടിയായി മനസ്സിലാക്കിയിട്ട് എല്ലാവരും അതൊക്കെ ചെല്ലാൻ ശ്രമിക്കുക. അതൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി വലിജൗഫിഹി അസീസുൻ കഅസീസിൽ മർജലി മിനൽ ബുഖായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഞാൻ ഒരിക്കൽ നബിതങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. നബിതങ്ങൾ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളിൽ നിന്ന് ചീനച്ചട്ടിയിൽ എന്തെങ്കിലും എടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രത്യേകമായ ശബ്ദം ഉണ്ടാവും, എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നത് പോലെ നബിതങ്ങൾ വിങ്ങി 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 കരയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ
അള്ളാഹുവിനെ ആലോചിച്ച് കരയുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സഹാബികളുടേതും നബിതങ്ങളുടേതുമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും നിസ്കാരത്തിൽ ഒരു തവണയെങ്കിലും കരഞ്ഞു പോയിട്ടുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അവയവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, വൈകാരിക തലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, നമ്മുടെ ശരീരത്തിലെ സങ്കീർണമായ അവയവ സംവിധാനങ്ങളെ തർബിയത്ത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ തർബിയത്തിൻ്റെ താളങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. നമ്മുടെ നിസ്കാരത്തിൽ ഇങ്ങനെ നിന്നിട്ട് അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ ശരീരത്തെ ഇത്രയും മനോഹരമായി നിർത്തിത്തരുന്ന അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് എപ്പോഴെങ്കിലും കണ്ണുനീർ വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. എല്ലാ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ ശ്രേഷ്ഠതകളും നബിതങ്ങളാൽ നൽകി ആദരിക്കപ്പെട്ട സഹാബി വൃന്ദമാണ് കരയുന്നതായി നമ്മൾ ഹദീസുകളിൽ നിന്ന് വായിക്കുന്നത്. അന ഉബൈദിബ്നു ഉമൈർ റഹിമഹുല്ലാ അവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അവർ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അഖ്ബിരീന ബി അജബ ഷൈഇൻ റഅയ്തീഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ട, ആയിഷേ നബിതങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ട ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഖാല ഫസഖതത്, ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചു നേരം ഇങ്ങനെ മൗനിയായി ആലോചിച്ച് നിന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മ കാനത്ത് ലൈലത്തു മിനൽ ലയാലി ഖാല യാ ആയിഷ ദരീനി അതഅബ്ബദുൽ ലൈലത്തെ റബ്ബി എന്ന് പറഞ്ഞു. ആയിഷ, ഇന്ന് നീ എന്നെ ഒഴിവാക്കി തരണം, ഞാൻ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറി നിൽക്കട്ടെ ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞ ഒരു രാത്രി. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, വല്ലാഹി ഇന്നി ഉഹിബ്ബു ഖുർബക ഉഹിബ്ബു മാ യസ്റുക്, പിന്നെ എനിക്ക് അങ്ങ് എൻ്റെ കൂടെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അതേ സമയത്ത് അങ്ങയുടെ സന്തോഷമാണ് എനിക്ക് പ്രധാനവും. ഇങ്ങനെ മറുപടി പറഞ്ഞു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിക്കാൻ, ആയിഷ ഞാൻ നിന്റെ അടുത്ത് നിന്ന് കടക്കുന്നതൊന്ന് മാറ്റിയിട്ട് ഇന്ന് രാത്രി മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ഒന്ന് ഇബാദത്ത് ചെയ്തോട്ടെ എന്ന് ഭാര്യയോട് സമ്മതം ചോദിക്കാൻ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടി, ഇന്നീ ഉഹിബ്ബു ഖുർബക എനിക്ക് അങ്ങ് അടുത്ത് തന്നെ കടന്ന് എൻ്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷെ അതേ സമയത്ത് അങ്ങയുടെ സന്തോഷമാണ് എനിക്ക് വലുത്, അതും എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമ്മതപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, ഫതതഹറ വുളൂ ചെയ്തു, സുമ്മ ഖാമ യുസല്ലി പിന്നെ നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ നബിതങ്ങളുടെ നിസ്കാരം കൗതുകത്തോടെ എൻ്റെ പ്രിയതമ്മന്റെ നിസ്കാരം ഇങ്ങനെ നോക്കി നിന്നു. ഫലം യസൽ യബ്കി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കരയാൻ തുടങ്ങി. വകാന ജാലിസൻ, നബിതങ്ങൾ ഇരുന്നു പിന്നെയും കരയാൻ തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി ഇങ്ങനെ നനഞ്ഞു കുതിർത്തു. ഹത്താ ബല്ല ലിഹ്യതുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി ഇങ്ങനെ നനഞ്ഞു കുതിർക്കാൻ തുടങ്ങി. സുമ്മ ബക്കാ ഹത്താ ബല്ലൽ അർളു, പിന്നെ താടിയിൽ നിന്ന് വെള്ളം ഈ കണ്ണുനീർ ഭൂമിയിലേക്ക് ഇറ്റി വീഴാൻ തുടങ്ങി. ഫജാഅ ബിലാൽ യുഅദ്ദിനുഹു ബിസ്സല, അങ്ങനെ ബിലാൽ സുബ്ഹ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ഫലമ്മാ റആഹു യബ്കി, ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ, രാത്രി ഉറങ്ങാൻ കടന്നത് മുതൽ ആയിഷയോട് സമ്മതം ചോദിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോയി. ഇതൊന്നും ആരും അറിയണമെന്നില്ലല്ലോ, പിൽക്കാലത്ത് ഈ ഭാര്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും ആരും അറിയണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാല് വരുന്നത് വരെ കരഞ്ഞു. ബിലാല് വന്നപ്പോഴാണ് ബിലാലും കാണുന്നത്, നബിതങ്ങൾ കരയുന്നത് കാണുന്നത്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് എന്തിനാണ് നബി അങ്ങ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, അങ്ങേക്കെല്ലാം അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്, അങ്ങയിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി സംഭവിക്കാനിരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പുറത്തു തന്നിട്ടുണ്ട് എന്ന് പറയപ്പെട്ട ആളല്ലേ അങ്ങ്, പിന്നെന്തിനാണ് അങ്ങ് ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞപ്പോ, അഫല അകൂന അബദൻ ശക്കൂറ എന്ന പതിവ് മറുപടി, എനിക്ക് കൂടുതൽ നന്ദിയുള്ള ഒരാളാവണം. ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ആൾ എന്നാണ്, ഷക്കൂർ എന്ന് പറഞ്ഞാൽ വല്ലാതെ നന്ദിയുള്ള ആൾ എന്നാണ്. ഞാൻ വല്ലാതെ നന്ദിയുള്ള ഒരാളാവണ്ടേ, വല്ലാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടുള്ള ലഭിച്ചിട്ടുള്ള ആളല്ലേ ഞാൻ എന്ന് മറുപടി നൽകുകയും, ലഖദ് ഉൻസിലത്ത അലയ്യ ലൈലത ആയ വൈലുൻ ലം ഖറഅഹ വലം യതഫക്കർ ഫീഹ, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ആ ആയത്തിനെ കുറിച്ച് ആലോചിച്ചില്ല, ആ ആയത്ത് ഓതിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അങ്ങനെയുള്ള ആളിന് എന്തൊരു നാശമാണെന്ന് പറഞ്ഞ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി മുഴുവൻ ആരാധനയിൽ കഴിയാൻ നിമിത്തമായ ആ ആയത്ത് പറഞ്ഞു കൊടുത്തു. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയത്തിൽ ഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ എന്ന് തുടങ്ങുന്ന സൂറത്തു അൽ ഇംറാനിലെ നമ്മൾ പലപ്പോഴായി ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള ആയത്താണ്. അതായത് ആ രാത്രിയിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ സുജൂദിൽ വീണത് എന്നാണ്. ഏതാണ് ഈ ആയത്ത്? ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഈ അല്ലാഹുവേ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ഈ ആകാശഭൂമികളെ നീ പടച്ചു വെച്ചതിൽ, ഈ രാവും പകലുമായി ഇങ്ങനെ നേരങ്ങൾ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് തുടങ്ങുന്ന ആ ചിന്തിക്കുന്ന ആളുകൾ ആരാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കരഞ്ഞും അല്ലാഹുവിന്റെ ദിക്റിലായി ജീവിക്കുന്ന ആളുകൾ. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ഭുവനവാന ലോകങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വിചിന്തനം നടത്തുന്ന ആളുകൾ. ആ വിചിന്തനത്തിന്റെ ഒടുവിൽ റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, പടച്ചവനെ ഇതൊക്കെ വെറുതെ പടച്ചു വെച്ചതല്ല എന്ന തിരിച്ചറിവ് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്ന ആളുകൾ. ഫഖിന അദാബന്നാർ, ഈ തിരിച്ചറിവില്ലാതെ ഉള്ള ജീവിതം എങ്ങാനും എന്നിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്ന് പറയുന്ന. റബ്ബനാ വആതിന മവഅതന അലാ റസൂലിക വലാ തുഖ്സിന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നെ വഷളാക്കരുതേ എന്നാവശ്യപ്പെടുന്ന, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വിശ്വാസി ഓതണ്ട ആയത്തുകളായി പഠിപ്പിക്കപ്പെട്ട ആയത്തായി പിന്നീട് ഇത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആകാശത്തേക്ക് നോക്കിയിട്ട് ഓതൽ സുന്നത്തുള്ള ആയത്തായി ഈ ആയത്ത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു രാത്രി ഈ ആയത്തുകൾ അവതീർണമായപ്പോ ആകാശ ഭൂമികളുടെ സവിശേഷതകൾ പ്രതിപാദിക്കുന്ന ഈ ആയത്ത്, ഈ ആയത്ത് ആലോചിച്ചുകൊണ്ട് ഈ ആയത്തിലെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിനോട് സുബ്ഹാനക മാ ഖലഖത ഹാദ ബാത്തില എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നവനാണ് വിശ്വാസി എന്ന തിരിച്ചറിവ് ലോകത്തിന് സമ്മാനിച്ച ഈ ആയത്ത് അവതീർണമായ രാവ് മുഴുവൻ കരഞ്ഞ് 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 താടിയെല്ല് അല്ലെങ്കിൽ താടി രോമങ്ങൾ കുതിർത്തതിന് ശേഷം ഭൂമിയും കുതിർക്കുന്നത് തൻ്റെ പ്രിയതമയെ കാണിപ്പിച്ച് അവസാനം ബാങ്ക് കൊടുക്കാൻ പള്ളിയിലെത്തുന്ന മുഅദ്ദിനും ഈ കരച്ചിൽ കണ്ട് അവസാനം അഫല അക്കൂന അബദൻ ഷക്കൂറ എന്ന മുഅദ്ദിനോട് മറുപടി നൽകി, എന്നിട്ടും തീരാതെ ഈ ആയത്ത് തൻ്റെ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റാൽ ഈ ആയത്ത് ഓതണം. ആദ്യം തന്നെ ഈ ആയത്ത് ഓതണം. രാവും പകലുമായി നേരം മാറുന്നതിൽ അവർ ആലോചന നടത്തണം. ആകാശത്തേക്ക് എന്നിട്ട് നോക്കണം. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ, അല്ലാഹുവിൻ്റെ സൃഷ്ടി സംവിധാനങ്ങൾ നോക്കിയാൽ, നമ്മുടെ ഈ ശരീരം ഇവിടെ ജീവിക്കാൻ ആവശ്യമായ സകല സാഹചര്യങ്ങളും ഒരുക്കി വെച്ച നമ്മുടെ പരിസരത്തിലേക്ക് നമ്മുടെ കണ്ണു നട്ടാൽ എങ്ങനെയാണ് നമുക്ക് കരയാതിരിക്കാൻ കഴിയുക എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്കും അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും ഒക്കെ ഈ സംഭവം പഠിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കി തരുന്നത്. അന അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ അൽആസ് റളിയല്ലാഹു അൻ അന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാ ഖൗലല്ലാഹി അസ്സ വജൽ റബ്ബി ഇന്നഹുന്ന അള്ളല്ല കസീറൻ മിനൻ നാസ് ഫമൻ തബഅനി ഫഇന്നഹു മിന്നി വഖാല ഈസ അലൈഹി സലാം ഇൻ തുഅദിബഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻത അസീസുൽ ഹകീം ഫറഫഅ യദൈഹി വഖാല അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി വബക എന്ന് പറയുന്ന ഒരു സംഭവം അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതായി മുസ്ലിമിന്റെ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ് ഈ സംഭവം? കഴിഞ്ഞകാല പ്രവാചകന്മാരെ കുറിച്ച് പറയാൻ, അന്ത്യനാളിൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആളുകളെ തൻ്റെ സമുദായങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് അള്ളാഹുവിനോട്. എന്താ പറയുന്നത്? റബ്ബി ഇന്നഹുന്ന അള്ളന്ന കഥീറം മിനന്നാസ് ഫമൻ തബിയാനി ഫഇന്നഹു മിന്നി വമൻ ആസാനി ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അള്ളാഹുവേ ഇത പിന്നെ ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് ആളുകളെ പഴപ്പിച്ചിട്ടുണ്ട്. ഈ വിഗ്രഹങ്ങൾ നിമിത്തം ഒരുപാട് ആളുകൾ പഴച്ചു പോയിട്ടുണ്ട്. വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആളുകൾ എൻ്റെ സമൂഹത്തിൽ ഒരുപാടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് പറഞ്ഞതിന് ശേഷം, ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള ആദർശത്തെ അനുധാവനം ചെയ്തവരാരോ അവൻ മാത്രമാണ് എൻ്റെ കൂട്ടത്തിലായി ഞാൻ പരിഗണിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യാത്തയാളെ എൻ്റെ ഗണത്തിലായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ലല്ലോ എന്ന് തൻ്റെ സമുദായത്തെക്കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറയുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വാക്ക് പറഞ്ഞതിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതായത് അന്ത്യനാളിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരപ്പെട്ടാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോട് അള്ളാഹു ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈസയെ ആരാധിച്ചത്? ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കും, എന്താണ് ഇവരൊക്കെ നിന്നെ ആരാധിച്ചത്? നീ അവരോട് പറഞ്ഞിരുന്നോ, നിന്നെ ആരാധിക്കാൻ പറഞ്ഞിരുന്നോ എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറയും, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി അനി അബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും വകുന്തു അലൈഹിം ശഹീദം മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനീ കുന്ത അൻത റഖീബ അലൈഹിം വ അൻത അലാ കുല്ലി ശൈഇൻ ശഹീദ്. പടച്ചോനെ, നീ ഇഷ്ടപ്പെട്ട
കൽപ്പിക്കപ്പെടാത്തതൊന്നും നീ കൽപ്പിക്കാത്തതൊന്നും എന്നെ ആരാധിക്കണമെന്നോ മറ്റോ ഞാൻ ഒരിക്കലും ഇവരോട് പറഞ്ഞില്ല. ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് ഞാനതിന് സാക്ഷിയായിരുന്നു. ഞാൻ അവരെ എന്നെ ആരാധിക്കാൻ അനുവദിച്ചിട്ടില്ല. പക്ഷെ ഫലം മാത്തവഫൈത്തനി, നീ എന്നെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയപ്പോ കുന്താന്തർ റഖീബാലേഹിം, പിന്നെ നീയാണല്ലോ അവന്റെ നിരീക്ഷകൻ, എനിക്ക് അവരെ നിരീക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് അവരെ ശിക്ഷിക്കണമെങ്കിൽ നിനക്ക് ശിക്ഷിക്കാം, കാരണം അവർ നിന്റെ ദാസന്മാരാണ്. ഇങ്ങനെ തന്റെ സമുദായങ്ങളെ അള്ളാഹുവെ നീ ശിക്ഷിക്കുന്നുവെങ്കിൽ ശിക്ഷിച്ചോളൂ, കാരണം നീ നിന്റെ ദാസന്മാരാണ് അവർ എന്ന് തന്റെ സമൂഹത്തെ കുറിച്ച് ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന വാക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരത്തെ പറഞ്ഞ വാക്കുമൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തി, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, പടച്ചോനെ എന്റെ സമുദായം, എന്റെ അനുയായികൾ എന്ന് മാത്രം പറഞ്ഞ്, അതായത് അവരെ ശിക്ഷിക്കല്ലേ, അവരെ നീ രക്ഷപ്പെടുത്തണേ എന്ന് അർത്ഥം തരുന്ന, അതെന്താണ് നബി തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയാതെ ഉമ്മത്തി ഉമ്മത്തി എന്ന് മാത്രം പറഞ്ഞ് എന്റെ അനുയായികൾ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ അല്ലാഹു ജിബ്രീലിനെ വിളിച്ചിട്ട് പറയാണ്, മുഹമ്മദിന്റെ അടുത്തേക്ക് പോവണം, ഇദ്ഹബില മുഹമ്മദിന്റെ അടുത്തേക്ക് പോവണം, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കണം. ഫാതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, ഫസഅലഹു, കാരണം ചോദിച്ചു, ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഖാല, നബി തങ്ങൾ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഫഖാലല്ലാഹു യാ ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയാണ്, ഇദ്ഹബില മുഹമ്മദിൻ ഫഖാൽ ഇന്നാ സനുർലീക ഫീ ഉമ്മത്തിക വലാ നസൂഖ് എന്ന് പറയണം മുഹമ്മദിനോട് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു ഏൽപ്പിക്കാണ്. അതായത് ഈ സംഭവങ്ങൾ നടന്നു, വലിയ സംഭവങ്ങളാണല്ലോ. നബി തങ്ങൾ ഇങ്ങനെ കൈ ഉയർത്തുന്നു, ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിക്കുന്നു, കരയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുന്നു, കാരണം അന്വേഷിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കാരണം പറയുന്നു, അങ്ങനെ തിരിച്ചു ചെല്ലുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി, നമ്മളോട് നബി തങ്ങൾ കാണിച്ച സ്നേഹത്തെയും ഇഷ്ടത്തെയും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലാഹു ഇങ്ങനെ നമുക്ക് കാണിച്ചു തരാൻ, അല്ലാതെ അല്ലാഹുവിന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ച് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും അത് മറ്റൊരു വശം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവസാനം അല്ലാഹു നബിതങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച വാക്കാണ് വളരെ പ്രധാനം. എന്താ പറഞ്ഞത്? യാ ജിബ്രീൽ, ജിബ്രീലെ, ഇദ്ഹബില മുഹമ്മദിൻ, മുഹമ്മദ് നബിയിലേക്ക് നീ ചെല്ലണം, എന്നിട്ട് ഫഖുൽ, നീ മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, ഇന്നാ സനുർലീക ഫീ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങയെ നമ്മൾ തൃപ്തിപ്പെടുത്തിയിരിക്കും എന്ന് പറയണം എന്ന് പറഞ്ഞു. വല സൗഫ യുഅതീക റബ്ബുക ഫതർല എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജ മാ വദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഉല വല സൗഫ യുഅതീക റബ്ബുക ഫതർല, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് തരും, അങ്ങനെ അങ്ങേക്ക് തൃപ്തി വരുന്നത് വരെ തരും എന്ന് അല്ലാഹു പറഞ്ഞ ആ വാക്കിന്റെ ആശയം പോലെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നാ സനുർലീക ഫീ ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങേക്ക് തൃപ്തി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. വല നസൂഖ്, അങ്ങേക്ക് ഒരു വിഷമവും വരൂല, അങ്ങയുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങേക്ക് ഒരു വിഷമവും വരൂല എന്ന് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞ വാക്കൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനാണ് നമ്മൾ നമ്മളോട് കാണിച്ച സ്നേഹമാണ്, മമതയാണ്, ഇഷ്ടമാണ്, ആ നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ശഫാഅത്തിന്റെ യോഗ്യതയാണ്, അർഹതയാണ്. നമ്മൾ പാപികളായി, നമ്മൾ പാപഭംഗിലരായ ശരീരവുമായി മനസ്സുമായി വജസ്സുമായി അള്ളാഹുവിങ്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഈ നബി തങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ശുപാർശ പറയുന്ന അവരുടെ അനുയായി വൃന്ദത്തിലെ ഒരു മെമ്പർ ആവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നാ സനുർലീക വല നസൂഖ, അങ്ങേക്ക് വിഷമം ഉണ്ടാവുന്നതൊന്നും സംഭവിക്കില്ല, അങ്ങയുടെ സമുദായത്തിന്റെ വിഷയത്തിൽ അങ്ങയെ നമ്മൾ തൃപ്തിപ്പെടുത്തുമെന്ന ഹദീസ് ഉള്ളത് സഹീഹ് മുസ്ലിമിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഹദീസുകളിലൂടെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്. ആ ശഫാഅത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കാല പ്രവാചകന്മാർ അവരുടെ സമുദായത്തിനെ കുറിച്ച് പറഞ്ഞ പരാമർശങ്ങൾ എടുത്തുദ്ധരിച്ച് അല്ലാഹുവിലേക്ക് രണ്ട് കൈകളും ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ച് കരഞ്ഞത് എന്നൊക്കെ നമ്മൾ അറിയണം. ഇങ്ങനെ ഹദീസുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി കരഞ്ഞ ഒട്ടനവധി സന്ദർഭങ്ങളെ കുറിച്ച് കാണാൻ കഴിയും.
അതുപോലെ തന്നെ ഒരിക്കൽ ഗ്രഹണം ഉണ്ടായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത്, പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങൾ ആലോചിച്ചായിരുന്നു നബി തങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത്. പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന വഫീകുല്ലി ശൈഇൻ ലഹു ആയതുൻ തദുല്ലു അലാ അന്നഹു വാഹിദുൻ, അല്ലാഹുവിന്റെ ഏകത്വത്തെ അറിയിക്കാനാണ് ഇത്രയും വലിയ പ്രപഞ്ചത്തെ ഇവിടെ പടച്ച റബ്ബ് സംവിധാനിച്ചത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഗ്രഹണം ഉണ്ടായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിച്ച നിസ്കാരാണല്ലോ, കുറേ സമയം നൃത്തം, കുറേ സമയം റുക്കു, കുറേ സമയം എഴുത്തുതാല്, കുറേ സമയം സുജൂദ്, അങ്ങനെ നിസ്കരിച്ച നിസ്കാരത്തെ കുറിച്ച് അബൂദാബൂദ് നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇൻകസഫത്തി ശംസു അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്ത് സൂര്യഗ്രഹണം സംഭവിച്ചു, നബി തങ്ങൾ എഴുന്നേറ്റു, ഫലം യഖദി അർക്ക, പിന്നെ കുറേ സമയം റുക്കു ചെയ്യാൻ തുടങ്ങി, കുറേ സമയം റുക്കു ചെയ്യാതെ നൃത്തത്തിലായി അങ്ങനെ തുടർന്നു, സുമറക പിന്നെ റുക്കു ചെയ്തു, ഫലം യഖദി അർഫ പിന്നെ ഉയരുന്നേ ഇല്ല, റുക്കുഇൽ തന്നെ സുമറഫ പിന്നെ ഉയർന്നു, ഫലം യഖദി യസ്ജുദ് പിന്നെ സുജൂദ് ചെയ്യുന്നില്ല, കുറേ സമയം എഴുത്തുതാലിൽ തന്നെ സുമ്മ സജദ പിന്നെ കുറേ കഴിഞ്ഞ് സുജൂദ് ചെയ്തു, ഫലം യഖദി അർഫ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നേ ഇല്ല, സുമ്മ റഫ പിന്നെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു, ഫലം യഖദി യസ്ജുദ് പിന്നെ സുജൂദ് ചെയ്യുന്നേ ഇല്ല, സുമ്മ സജദ പിന്നെ രണ്ടാമത്തെ സുജൂദ് ചെയ്തു, ഫലം യഖദി അർഫ പിന്നെ ഉയരുന്നേ ഇല്ല, സുമ്മ റഫ പിന്നെ ഉയർന്നു, വഫാല ഫി റകഅത്തിൽ ഉഖ്ര മിസ്ല ദാലിക് ഇതേപോലെ അടുത്ത റകഅത്തിലും ഒക്കെ ചെയ്തു, അങ്ങനെ പിന്നെ അവസാനം പറഞ്ഞു, റബ്ബി അലം തഅദ്നി അല്ലാ തുഅദ്ബഹും വാന ഫീഹിം അലം തഅദ്നി അല്ലാ തുഅദ്ബഹും വഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹുവേ നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടില്ലേ ഞാൻ അവർക്കിടയിൽ ഉണ്ടെങ്കിൽ നീ അവരെ ശിക്ഷിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള കരാറാണ്, വാഗ്ദാനമാണ്. പിന്നെ വമാഖാൻ അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാഖാൻ അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, നബിയെ അങ്ങ് അവരുടെ കൂടെ ഉണ്ടാവുന്ന കാലം എത്രയാണോ ഉണ്ടെങ്കിൽ അവരൊരിക്കലും ശിക്ഷിക്കപ്പെടൂല. ഇത് അല്ലാഹു കൊടുത്ത വാഗ്ദാനമാണ്. നബി തങ്ങൾ സാധാരണക്കാരനായിട്ടുള്ള ആളാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ ഇത്തരം വചനങ്ങൾ കേൾക്കണം. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അവരെ ഒരിക്കലും അല്ലാഹു ശിക്ഷിക്കൂല. വഅന്ത ഫീഹിം, അങ്ങ് അവരെ കൂട്ടത്തിൽ ഒരാളായി ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവൂല. വമാ ആ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരൊരിക്കലും ശിക്ഷിക്കപ്പെടൂല. ശിക്ഷ, അല്ലാഹുവിന്റെ ശിക്ഷയും പരീക്ഷണവും വരാതിരിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവുക. ഇന്ന് നമ്മൾക്കിടയിൽ നബിതങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിതങ്ങൾ നമ്മൾക്കിടയിൽ ജീവനോടെ ഇല്ല എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, നബിതങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രകൃതം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കൽബ് നബിതങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് മലി ആണെങ്കിൽ, നിറക്കപ്പെട്ടതാണെങ്കിൽ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഖുർആൻ തരുന്ന ഉറപ്പാണ്. മറ്റൊന്ന്, നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ആ വമാഖാൻ അല്ലാഹു അദിബഹും വഹും യസ്തഗ്ഫിറൂൻ എന്നാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കെ നമ്മൾ മഗ്ഫിറത്തിന്റെ പത്ത് അവസാനിക്കാനിരിക്കുകയാണ്. നമ്മൾ എത്ര തവണ അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് നമ്മൾ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ചെയ്ത പാപങ്ങൾ എത്ര, നമ്മൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ എത്ര എന്ന് വിലയിരുത്തണം. എന്നിട്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നോ എന്ന് ആലോചിക്കണം. നമ്മളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എടുത്തു പറഞ്ഞിട്ടാണ് ഗ്രഹണം ബാധിച്ച ആ സൂര്യഗ്രഹണം ബാധിച്ച ആ സമയത്ത് ഗ്രഹണ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ അവസാനത്തിലായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ നീ എന്നോട് കരാറ് തന്നിട്ടില്ലേ, നീ എനിക്ക് വാഗ്ദാനം തന്നിട്ടില്ലേ, ഞാൻ അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ നീ അവരെ ശിക്ഷിക്കൂല എന്ന് നീ എനിക്ക് കരാറ് തന്നിട്ടില്ലേ, അതുപോലെ നീ എനിക്ക് കരാറ് തന്നിട്ടില്ലേ, അവർ ഇസ്തിഗ്ഫാർ ചെല്ലുകയാണെങ്കിൽ നീ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞില്ലേ, വനഹ്നു നസ്തഗ്ഫിറുക്, ഞങ്ങൾ ഇതാ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു, ഞങ്ങൾ നിന്നോട് പാപം പൊറുക്കാൻ ആവശ്യപ്പെടുന്നു, അതുകൊണ്ട് നീ ഒരിക്കലും ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് ഗ്രഹണം ബാധിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തൻ മാ സമിഅതു മിസ്ലഹാ ഖത്തു, നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി, ആ പ്രഭാഷണം പോലെ ഒരു പ്രഭാഷണം നബി തങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. എന്താണ് ആ പ്രസംഗത്തിന്റെ ഒടുക്കത്തിൽ നബി തങ്ങൾ പറയുന്നത്? ലൗ തഅലമൂന മാ അഅലമു ലലഹിക്തും ഖലീലൻ വലബകൈതും കസീറ ഫഖത്ത അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുജൂഹഹും. നബി തങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് വികാരാധീനനായി പ്രസംഗിച്ച് അവസാനം പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളെങ്ങാനും മുഴുവൻ
നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വല ബക്കീത്തുൻ കസീറ, നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ മുഴുവൻ മുഖം പൊത്തി കരയാൻ തുടങ്ങി എന്ന് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സഹീഹുൽ ബുഖാരിയുടേതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സഹാബികളിൽ സംഭവിച്ച ചില പ്രശ്നങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ നബി തങ്ങൾ ഒരു പ്രസംഗം പ്രസംഗിച്ചു. അങ്ങനെ ആ പ്രസംഗത്തിൽ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വരുന്നത് അലയൽ ജന്ന വൻ നാർ ഫലം അറഖൽ യൗമി മിനൽ ഖൈരി വശരി വലൗ തഅലമൂന മാ അലമുല്ല ലഹിക്തും ഖലീലൻ വല ബഖൈതും കസീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വർഗ്ഗവും നരകവും പ്രദർശിപ്പിക്കപ്പെട്ട ആ സംഭവം പറഞ്ഞു, എനിക്ക് സ്വർഗ്ഗവും കാണിക്കപ്പെട്ടിട്ടുണ്ട്, എനിക്ക് നരകവും കാണിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ കൂടുതലായി കരയുമായിരുന്നു, വളരെ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ എന്ന് സഹാബികളുടെ ഏതോ ഒരു ചെറിയ, വലിയ കുറ്റമൊന്നുമല്ല, ചെറിയ എന്തോ അബദ്ധം കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വികാരാധീനനായി ഈ പ്രഭാഷണം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും നബി തങ്ങളുടെ തന്നെ ശേഷമുള്ള സ്വഹാബികളുടെ ജീവിതത്തിലുമൊക്കെ അവർ കരയുന്ന ഒരുപാട് സംഭവങ്ങൾ ഇനിയും ഉദ്ധരിക്കാനുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞ സംഭവങ്ങൾ, മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ മയബക്കിക്ക് എന്തിനാണ് കരയുന്നത് മുആദ് എന്ന് ചോദിക്കുമ്പോൾ, ലി അന്നല്ലാഹ അസ്സ വജല്ല ഖബല ഖബലതൈനി വാഹിദതും ഫിൽ ജന്ന വൽ ഉഖ്ര ഫിന്നാർ ഫാനലാ അദരി മിൻ അയ്യിൽ ഫരീഖൈനി അക്കൂൻ. അല്ലാഹു രണ്ട് പിടുത്തല്ലേ പിടിക്കുക, ഒരു പിടുത്തം പിടിച്ച് ഫരീഖും ഫിൽ ജന്ന സ്വർഗത്തിൽ അങ്ങ് പോകും, വേറൊരു പിടുത്തം പിടിക്കും അവർ നരകത്തിലേക്ക് ചെല്ലും. ഫാനലാദരി എനിക്കറിയില്ലല്ലോ, മിൻ അയ്യിൽ ഫരീഖൈനി അക്കൂൻ ഏത് സംഘത്തിലാണ്, ഫരീഖും ഫിൽ ജന്ന എന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ട സ്വർഗത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന വിഭാഗത്തിലാണോ ഞാൻ പെടുക, അതല്ല മറ്റേ ഫരീഖിലാണോ മറ്റേ വിഭാഗത്തിലാണോ ഞാൻ പെടുക എന്നറിയാതെ കരഞ്ഞുപോയതാണ് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഇതൊക്കെ സഹാബികളാണ്, അവരാണ് ഈ ആശങ്ക നരകത്തെക്കുറിച്ച്, ഏത് പാർട്ടിയിലാണ് പെട്ടുപോവുക എന്നതിനെക്കുറിച്ച് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അഖാഫു അൻ യത്രഹനില്ലാഹു ഗദൻ ഫിന്നാരി വലാ യുബാലി, എന്നെ പരിഗണിക്കേണ്ട ആവശ്യമൊന്നും അള്ളാഹുവിനില്ലല്ലോ, ഞാൻ വളരെ നിസ്സാരനായ സൃഷ്ടിയല്ലേ, പരിഗണിക്കാതെ എന്നെ എടുത്ത് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യത്തെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞു പോയതാണ് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മലയാളി ൾക്കടയിൽ പ്രബോധനം നടത്തി കേരളത്തിൽ മരണപ്പെട്ട സ്വഹാബി എന്നുകൂടി അഭിപ്രായമുള്ള പണ്ഡിതനാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖബറാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പാറപ്പള്ളി മക്കാബിൽ ഉള്ളത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഈ ആയത്തോദിയ മഹസിബല്ലദീന ജതറഹു സയ്യാത്തി അന്നജഅലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്തി ഫജഅല യുറദ്ദുഹാ ഇല സബാഹി വയബ്കി എന്നാണ്. അതായത് അദ്ദേഹം ഈ ആയത്ത് രാത്രി ഓതാൻ തുടങ്ങി, അം ഹസിബല്ലദീന ജതറഹു സയ്യാത്തി അന്നജഅലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്തി. തിന്മകൾ ഇങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ, വേണ്ടാത്തരങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ, അങ്ങനെ ചെയ്തു കൂട്ടുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ടോ? അന്നജഅലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്തി, വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പോലെ അവരെയും നമ്മളാക്കുമെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. അം ഹസിബല്ലദീന ജതറഹു സയ്യാത്തി, സയ്യാത്തുകൾ ചെയ്ത് വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു, കളവ് പറയുന്നു, ഗീബത്ത് പറയുന്നു, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, വേദനിപ്പിക്കുന്നു, നിസ്കരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നിവാസങ്ങൾ ഇങ്ങനെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ? നന്മ ചെയ്യുന്ന ആളുകൾ, നമ്മൾ ജീവിക്കുന്ന കാലത്ത് തന്നെ രണ്ട് വിഭാഗം ഉണ്ടാവുമല്ലോ, നന്മ ചെയ്യുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും, നിസ്കരിക്കുന്ന പതിവായി ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്ന, റമദാനായിട്ട് തന്നെ എത്രയോ തവണ ഖുർആൻ ഖത്മുകൾ തീർത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത എത്രയോ കളവുകൾ പറഞ്ഞു പോയ, ആരൊക്കെയോ വേദനിപ്പിച്ചു പോയ, ആരോടൊക്കെയോ വെറുപ്പ് വെച്ച് പുലർത്തിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഈ രണ്ട് വിഭാഗങ്ങളെയും കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. അസ്സയ്യാത്തിനെ ജിത്റാഹ ചെയ്യുന്ന ആളുകൾ, തിന്മകളിലായി മുഴുകി ജീവിക്കുന്ന ആളുകൾ ആലോചിക്കുന്നുണ്ടോ, ഞാൻ അവരെയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ പോലെ ആക്കുമെന്ന് എന്നർത്ഥം വരുന്ന ആ സൂറത്തുൽ ജാസിയയിലെ 21-ാമത്തെ ആയത്തിങ്ങനെ ഓതിയപ്പോൾ അദ്ദേഹം പിന്നെ അത് ആവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അതിനോട് എന്തോ ഒരു ഭയം തോന്നി, പിന്നെ അത് അദ്ദേഹം ഇങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി, രാത്രി ഓതാൻ തുടങ്ങിയതാണ്. അതന്നെ ആവർത്തിച്ച് ഫജഅല യുറദ്ദുഹാ ഇല സബാഹി, പിറ്റേന്ന് പ്രഭാതം വരെ അത് ആവർത്തിച്ച് ഓതി വയബക്കി കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. രാവിലെ വരെ കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണല്ലോ. ഇതൊക്കെ മുൻഗാമികളിൽ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു കരഞ്ഞു, കരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അപ്പം പറഞ്ഞു, ലാ അദ്രി അലാമ ഉഖദ്ദിം അലാ റിളൻ അം അലാ സഖത്തിൻ, എനിക്കറിയില്ലല്ലോ, ഞാൻ കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ലാദിരി എനിക്കറിയില്ല, ആലാമ ഉഖദ്ദിം ഞാൻ ചെയ്ത കാര്യങ്ങൾ, അലാ റിളൻ
അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ടാണോ അതൊക്കെ സംഭവിച്ചത്, അമാലാ സഹത്തിൻ, അതല്ല അള്ളാഹുവിന്റെ കോപത്തിലായിട്ടാണോ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് കരഞ്ഞു പോകുന്നത് എന്നാണ്. നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ? നിസ്കാരത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് പോവാറുണ്ട്, ഭൗതികമായത് എന്തൊക്കെ ചിന്തിക്കാറുണ്ട്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നിന്നെയാണ് ആരാധിക്കുന്നത്, നിന്റെ മാത്രം സഹായമാണ് തേടുന്നത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആളുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്, യഥാർത്ഥത്തിൽ നമ്മൾ ആരോടാണ് സഹായം തേടുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാത്ത നിസ്കാരങ്ങളുടെ നേരങ്ങളെ കുറിച്ച് ആലോചിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞത് രണ്ട് റക്അത്ത് നിസ്കാരം എങ്ങാനും ഞാൻ നിർവഹിച്ചിട്ടുള്ള നിസ്കാരങ്ങളിൽ വെച്ച് സ്വീകരിക്കപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തമന്നൈതുൽ മൗത ബഅദഹുമ ആ രണ്ട് റക്അത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇനി മരിച്ചാൽ മതിയായിരുന്നു, ഞാൻ കൊതിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളെ കുറിച്ച്, നമ്മളെടുത്ത നോമ്പുകളെ കുറിച്ച്. നമുക്ക് കൃത്യമായ ഉറപ്പൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടായിരിക്കെ നമുക്കൊരിക്കൽ പോലും കരച്ചിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മളെക്കാൾ ഈമാനികമായ എത്രയോ ഔന്നത്യത്തിൽ നിൽക്കുന്ന സഹാബി ശ്രേഷ്ഠനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിർവഹിച്ച ആരാധനാ രൂപങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ നിർവഹിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ തൃപ്തിയിലായിരുന്നോ അതല്ല കോപത്തിലായിരുന്നോ എന്ന് ആലോചിച്ച സങ്കടത്തിലാണ് ഞാൻ കരയുന്നത് എന്ന് സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഹദീസുകളിൽ തന്നെ ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാൻ കഴിയും. ഉതിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു യൗമം ബിത്തആമിഹി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം എന്ന്, 700 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്ന ആ ഭാണ്ഡവും പേറി അത് സദഖ ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയ മഹാമുതലാളിയായിരുന്നു എന്ന്, സ്വർഗത്തിലേക്ക് നിവർന്നു നിന്നുകൊണ്ട് തന്നെ പ്രവേശിക്കണമെന്ന മോഹത്താൽ സമ്പത്ത് അധികമായതിനാൽ ഇരുന്നു കൊണ്ടല്ലെങ്കിൽ മുട്ടുകുത്തിക്കൊണ്ടാണ് അബ്ദുറഹ്മാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ വേഗത താങ്ങാൻ കഴിയാതെ 700 ഒട്ടകങ്ങൾക്ക് മേലെ മുഴുവൻ തന്റെ സമ്പത്തിൽ നിന്ന് വലിയ ഭാഗം വെച്ച് അത് ധർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ എപ്പോഴൊക്കെയോ അനുസ്മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരിക്കൽ ഭക്ഷണം കൊണ്ടുകൊടുത്തു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറയാൻ ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വകാന ഖൈറം മിന്നി ഫലം യൂജദ ലഹു മാ യുകഫനു ഫീഹി ഇല്ലാ ബുർദ വഖുതില ഹംസ ഖൈറും മിന്നി ഫലം യൂജദ ലഹു മാ യുകഫനു ഫീഹി ഇല്ലാ ബുർദ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്നേക്കാൾ എത്രയോ നല്ലയാളാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ ഒരു വസ്ത്രം പോലും ഒരു പുതപ്പ് പോലും ഉണ്ടായിരുന്നില്ല, അത് തികയുമായിരുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്നേക്കാൾ എത്രയോ നല്ലയാളാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ ഒരു ബുർദ മാത്രമേ ഒരു പുതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലഖദ് ഖശീതു അയ്യകൂന ഖദ് ഉജ്ജിലത ലനാ ത്വയ്യിബാതിന ഫീ ഹയാതിന ദുനിയാ ഥുമ്മ ജഅല യബ്കി, എനിക്ക് ഭയമാകുന്നു, കാരണം എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഈ ഭക്ഷണവും ഈ സൗകര്യങ്ങളും എനിക്ക് ദുനിയാവിൽ ഇവിടെ നേരത്തെ തന്ന് പരലോകത്തുള്ള അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുകയാണോ എന്ന് എനിക്ക് ബേജാറാകുന്നു എന്ന് പറഞ്ഞ് മുസ്അബിനെ ഓർത്തുകൊണ്ട് ഹംസയെ ഓർത്തുകൊണ്ട് അവരൊക്കെ മരണപ്പെട്ടപ്പോൾ അവരൊക്കെ ദീനിന്റെ വഴിയിൽ കൊല്ലപ്പെട്ടപ്പോൾ അവരെ കഫൻ ചെയ്യാനുള്ള പുടവ് പോലും അവർക്കില്ലെങ്കിൽ എനിക്കിതാ കഴിക്കാൻ യഥേഷ്ടം ഭക്ഷണമുണ്ട്, ഈ അനുഗ്രഹങ്ങൾ ഇവിടെ നേരത്തെ തന്ന് പരലോകത്തെ പാരത്രികമായ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുകയാണോ എന്നോർത്തുകൊണ്ട് കരഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഹദീസ് നമുക്ക് ബുഖാരിയിൽ തന്നെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ച്, പിന്നെ ഏതൊക്കെ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞു എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളെയും കൊല്ലന്മാർ അവരുടെ തീയിൽ നിന്ന് തീച്ചൂളയിൽ നിന്ന് ഇരുമ്പ് ചൂടാക്കി എടുക്കുന്നത് കണ്ട് കരഞ്ഞു പോയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ പിന്നെ ഇരുമ്പിങ്ങനെ ചൂടാക്കിയിട്ട് ചൂളയിൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഇരുമ്പ് പഴുത്ത അവസ്ഥയിലാണല്ലോ ഉണ്ടാവുക, അത് കണ്ടപ്പോഴാണ് നരകത്തിൽ നിന്ന് ചുട്ടെടുക്കപ്പെടുന്ന മനുഷ്യരെയും അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്. പിന്നെ വഖൂദു ഹന്നാസു വല ഹിജാറത്തു എന്നാണ്, അവിടെ കത്തിക്കപ്പെടുന്ന വിറക് മനുഷ്യന്മാരും കല്ലുകളും എന്നല്ലേ പറയപ്പെട്ടത്, അതിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അതുപോലെ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ബസ്രയിലെ ജനങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ്, ബസ്രയിലെ ഗവർണറായിരുന്നല്ലോ അദ്ദേഹം, അബൂ മൂസ അൽ അശ്അരി എന്ന് പറഞ്ഞ ഗവർണറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുനീർ മിമ്പറിന് മേൽ ഇങ്ങനെ വീണൊഴുകി. ആ സമയത്ത് അദ്ദേഹം കരഞ്ഞ് മിമ്പറിന് മേൽ കണ്ണുനീർ ഒഴുകിയത് കണ്ട് ആ അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള മുഴുവൻ ആളുകളും കരഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വൈലുൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന സൂറത്ത്, സൂറത്തു തഫീഫ് എന്ന് പറയുന്ന സൂറത്ത് ഇങ്ങനെ ഓതി ഓതി യൗമ യഖൂമു നാസു ലറബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന റബ്ബുൽ ആലമീനു വേണ്ടി മാത്രം ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന, അവന്റെ തീരുമാനം മാത്രം കൊതിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുന്ന ദിവസം എന്നർത്ഥം വരുന്ന ആ ആയത്തെത്തിയപ്പോൾ കരഞ്ഞ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അതേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്നെ നാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം ഇതോദി ഏത് അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബഹും ലിദിക്രില്ലാ അലം യഅനിൽ ലദീന ആമനു
മനു, ഈമാനുള്ള ആളുകൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അന്തഃക്ഷാകുലൂബുഹുംലിദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി ഹൃദയങ്ങൾ മയപ്പെടാൻ, ഹൃദയങ്ങൾ മൃദുലമാവാൻ, ഹൃദയങ്ങൾ വിധേയപ്പെടാൻ ഇനിയും സമയമായിട്ടില്ലേ എന്ന സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്ത്. ഉദിയപ്പോ ബക്കാഹത്ത യഗ്ലബുഹുൽ ബുക്ക, കരച്ചിൽ അടക്കാൻ കഴിയാതെ ശബ്ദം പുറത്തേക്ക് വന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തു മസ്റൂഖ് റളിയല്ലാഹു അൻഹു. എന്താ ഓതി കൊടുത്തത്? ഫമന്നല്ലാഹു അലൈനാ വവഖാന ആദാബസ്സമും. സൂറത്തു തൂർ ഇങ്ങനെ ഓതി, സൂറത്തു തൂർ സൂറത്തിലാണ് ഫമന്നല്ലാഹു അലൈനാ, നമുക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്തു തന്നു, വവഖാന ആദാബസ്സമും, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മൾക്ക് കാവൽ തന്നു എന്നൊക്കെ സ്വർഗവാസികൾ പറയുന്ന ആയത്ത് ഇങ്ങനെ എത്തിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പിന്നെ അവർ ദുആ ചെയ്യാണ്, റബ്ബി മുന്ന വഖ്നി ആദാബസ്സമും, റബ്ബി മുന്ന വഖ്നിയാദാബസമോ, പടച്ചവനെ നിന്റെ ഔദാര്യമായിട്ട് അതേപോലെ നരകത്തിൽ നിന്ന് എന്നെയും രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കരയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ നമ്മൾ കാണുമ്പോൾ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അമ ഇന്നി ലാബക്കി അലാ ദുനിയാകും ഹാദിഹി വലക്കിൻ അബക്കി അലാ ബൗദി സഫരി വഖില്ലത്തി സാദി വഇന്നി അംസൈതു ഫീ സഊദിന അലാ ജന്നതിന ഉനാരിൻ ലാദരി ഇലാ അയ്യതിഹി മാ യുഖദുബി എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുമ്പോൾ, എന്തിനാണ് അബൂ ഹുറൈറ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമ്മൾ പഠിക്കുന്നത് അബൂ ഹുറൈറയിൽ നിന്നാണല്ലോ, ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്ത സഹാബി ശ്രേഷ്ഠൻ. അദ്ദേഹം ഇങ്ങനെ കരയുമ്പോൾ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ദുനിയാവിന് വേണ്ടി കരയുന്നതല്ല മക്കളെ, ഞാൻ കരയുന്നത് എൻ്റെ യാത്ര വളരെ അകലെയാണ്, കാരണം ഞാൻ എത്തിപ്പിടിക്കാൻ, ഞാൻ പോകാനിരിക്കുന്ന യാത്ര, ആ യാത്രയിലേക്കുള്ള ലക്ഷ്യം, അത് ദൂരെയായതുപോലെയാണ് എൻ്റെ ജീവിതമുള്ളത്, എൻ്റെ വിഭവങ്ങളാണെങ്കിൽ, ആ യാത്രക്കാവശ്യമായ വിഭവങ്ങളാണെങ്കിൽ വളരെ കുറവാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കരഞ്ഞപ്പോൾ ഭാര്യ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാണ് കരഞ്ഞത്, ഇതുപോലുള്ള ഒരു കരച്ചിൽ നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹയുടെ അനുഹുവിൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ, ഇന്നി ദക്കർതു ഖൗലല്ലാഹി അസ്സ വജൽ വ ഇൻ മിൻകും ഇല്ലാ വാരിദുഹ ഖാല അലാ റബ്ബിക ഹത്മൻ മഖദിയ ഫലാ അദ്രി അഞ്ചു മിൻഹു അംല. അദ്ദേഹം പറയാൻ, ഞാനിങ്ങനെ അള്ളാഹു പറഞ്ഞ ആ ആയത്ത് ഇങ്ങനെ ഓർത്തുപോയതാണ്. ഏതാണ് ആയത്ത്? വ ഇൻ മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളെല്ലാവരെയും നരകത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും എന്നാണ്. നരകം കാണാതെ ഒരാളും സ്വർഗത്തിലെത്തൂല, നരകത്തിൻ്റെ കുറുകെയാണ് സിറാത്ത് അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത്. നരകം കാണാതെ ആരും എത്തൂല, സ്വർഗത്തിലേക്ക് ഒരു രക്ഷപ്പെടലാണ്. നരകമാണ്, നരകത്തിൻ്റെ കുറുകെയാണ് ആ പാലമുള്ളത്, ആ പാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ളത്. അതിനെയാണ് അള്ളാഹു പറയുന്നത്, വ ഇൻ മിൻകും, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ല വാരിദുഹ, നരകത്തിലേക്ക്, നരകത്തെ കാണിക്കാതെ അല്ലെങ്കിൽ നരകത്തിൻ്റെ അടുത്ത് ചെല്ലാത്ത ഒരാളും നിങ്ങളെ കൂട്ടത്തിലില്ല. കാന അലാ റബ്ബിക ഹത്മം മഖദിയ, അത് നിർബന്ധമായും തീരുമാനിക്കപ്പെട്ട കാര്യമാണ് കേട്ടോ എന്ന് പറയുന്ന സൂറത്തു മറിയമിൻ്റെ ആയത്ത് ഞാൻ ഓർത്തപ്പോഴാണ് നരകത്തിൻ്റെ മുന്നിൽ എന്നെ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ സാഹചര്യം കണ്ട് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം. ഇങ്ങനെ ഒരുപാട് സഹാബികൾ പറഞ്ഞ സംഭവങ്ങൾ ഇനിയും ഇവിടെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഇത്രയും സഹാബികളുടെ കരച്ചിലിനെ കുറിച്ചൊക്കെ പറഞ്ഞത് നമ്മളും അവരും തമ്മിലുള്ള ഈമാനികവും കർമ്മപരവുമായ അന്തരം മനസ്സിലാക്കുകയും, അവർ ഇത്രയേറെ നേരങ്ങൾ കരയാൻ വേണ്ടി ധാരാളമായി, ഇനി സലഫു സാലിഹീങ്ങളുടെ കരച്ചിലൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, അഥവാ സഹാബികൾക്ക് ശേഷമുള്ള തലമുറയുടെ കരച്ചിലിനെ കുറിച്ച്, സൂഫികളായിട്ടുള്ള ആളുകൾ കരഞ്ഞതിനെ കുറിച്ച്, ദീർഘനേരം ദീർഘ നാളുകൾ കരഞ്ഞതിനെ കുറിച്ച്, കരച്ചിൽ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ ഒരുപാട് വായിക്കാൻ കഴിയും. മുൻഗാമികളെ കുറിച്ച് പഠിക്കുമ്പോൾ, അവരുടെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അവർ ചെയ്ത കർമ്മങ്ങളും, എന്നിട്ടും അവർക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന നേരത്തെ കുറിച്ച് ആലോചിച്ച് അവർ സങ്കടപ്പെട്ടതും അവർ വ്യഥപൂണ്ടതും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പരലോകത്തെ കുറിച്ചാണ് കൂടുതൽ ഖുർആനിൽ പറഞ്ഞത്, നരകത്തെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്, സ്വർഗത്തെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്. കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി പാരത്രിക ലോകത്തെ കുറിച്ചാണല്ലോ നമുക്ക് ഖുർആനിൽ വായിക്കാൻ കഴിയുന്നത്. അപ്പം നമ്മൾ അറിയണം, ആ ലോകമാണ് നമ്മുടെ ചിരഞ്ജീവിയായി ജീവിക്കേണ്ട, നിത്യജീവന്റെ അനുഭവം അനുഭവിക്കേണ്ട ലോകം പരലോകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ ലോക ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്, നമ്മൾ ചെയ്ത കുറ്റങ്ങളും നമ്മൾ ചെയ്ത നന്മകളും ആലോചിച്ചുകൊണ്ട്, ലോ അന്ന ബൈനഹ വബൈനഹു അമദം ബഈദ എന്ന് പറയേണ്ടി വരുന്ന, എൻ്റെയും എൻ്റെ കർമ്മങ്ങളുടെയും മധ്യേ, ഞാൻ ചെയ്തു പോയ തോന്നിവാസങ്ങളുടെയും മധ്യേ വളരെ അകലമുണ്ടായിരുന്നെങ്കിൽ എന്ന് കുതിച്ചു പോകുന്ന ആ നാളായിട്ടാണ് വിശുദ്ധ ഖുർആൻ അന്ത്യനാളിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ ആലോചിച്ചുകൊണ്ട് കരയാൻ, റബ്ബിൻ്റെ മുന്നിൽ നമ്മളൊരു ഇറ്റ് കണ്ണുനീർ ഒഴുക്കാൻ കഴിഞ്ഞാൽ, മറ്റൊരു ഹദീസിലുണ്ട്, ഹദീസുകളിൽ സനദിൽ ദുർബലതയുണ്ട്,
ഉണ്ടെങ്കിലും ആ ഹദീസിൽ പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഈ എന്താ പറയുക, പോളയുടെ രോമങ്ങൾ, ആ രോമങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ ആലോചിച്ച് കരഞ്ഞ് നനക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് നരകം വിധിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ഈ കണ്ണിൻ്റെ പോളയോട് ചേർന്ന് നിൽക്കുന്ന രോമങ്ങൾ അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹുവേ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ആരെങ്കിലും നനച്ചാൽ, നിന്നെ ഓർത്തുകൊണ്ട് എന്നെ ആരെങ്കിലും നനച്ചാൽ അവന് നരകം നിഷിദ്ധമാണ് നീ എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, നിന്നെ ഓർത്തുകൊണ്ട് നിന്നെ ആലോചിച്ച് കൊണ്ട് എന്നെ എൻ്റെ സ്വാഹിബായ ഇവൻ നനച്ചിട്ടുണ്ട് ഒരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുനീരിനെ മുൻനിർത്തി നമ്മുടെ കണ്ണിൻ്റെ പോളകളോട് ചേർന്ന് നിൽക്കുന്ന രോമങ്ങൾ അള്ളാഹുവിനോട് സാക്ഷി പറയുമെന്ന ഹദീസ് നമ്മളെപ്പോഴൊക്കെ ഇവിടെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, എപ്പോഴെങ്കിലും ഏകനായിരിക്കുമ്പോൾ രാത്രി കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ റമദാനിനാണ് കൂടുതൽ സൗകര്യം, കാരണം പൈശാചിക പ്രേരണകൾ കുറവായിരിക്കും. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ആലോചിച്ച്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആലോചിച്ച്, ആ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ചെയ്തു തന്ന അള്ളാഹുവിൻ്റെ മാത്രം തീരുമാനമുള്ള ഒരു നാളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്ന ആ ഒരു നേരത്തെ ആലോചിച്ചുകൊണ്ട് ഒരു രണ്ടിറ്റ് കണ്ണുനീരെങ്കിലും ഈ വിശുദ്ധ റമദാനിൽ അവശേഷിക്കുന്ന നാളുകളിൽ ഒഴുക്കാൻ നമുക്ക് സാധിക്കണം. റമദാനിത അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കാനിരിക്കാൻ നോമ്പ് 19-ലാണ് നമ്മളിവിടെ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത്, സംസാരിക്കുന്നത്. നാളെയോടെ തീരെയാണ്, നാളെ സന്ധ്യയോടെ മഗ്ഫിറത്തിൻ്റെ 10 എന്ന് പ്രത്യേകമായി റിസർവ് ചെയ്യപ്പെട്ട പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തന്ന 10 നാളുകൾ തീരെയാണ്. അപ്പോഴേക്ക് മഗ്ഫിറത്ത് ധാരാളമായി ചോദിക്കാൻ, പിന്നെയും മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, റമദാൻ മുഴുവൻ മഗ്ഫിറത്ത് തന്നെയാണ്. റമദാൻ വിട പറയുമ്പോഴും നമുക്ക് ലഭിക്കേണ്ടത് മഗ്ഫിറത്ത് എന്ന സ്നേഹ സമ്മാനമാണ്. ഈ റമദാനിലെങ്കിലും നമുക്ക് അത് നേടാൻ കഴിയണം. എത്രയെത്ര റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുക. നമുക്കതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബഹും, സഹാബികൾ കരയാൻ ഉപയോഗിച്ച ആയത്തായിട്ടുള്ള വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ, ഈമാനുള്ള ആളുകൾക്ക് സമയമായിട്ടില്ലേ, അള്ളാഹുവിൻ്റെ ദിക്രിന് വേണ്ടി ഹൃദയങ്ങൾ വിധേയപ്പെടാൻ സമയമായിട്ടില്ലേ എന്ന ആയത്താലോചിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ അവശേഷിക്കുന്ന റമദാനിലെ ഉപയോഗപ്പെടുത്താൻ ബദ്ധശ്രദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ ആലോചിച്ച് കരയുന്ന, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള, തെറ്റുകളിൽ നിന്ന് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ആലോചിച്ച് മാറി നിൽക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശരരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد റഹ്മാനം റഹീമമായ രാജ സയ്യദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ പറഞ്ഞത് കേട്ടത് ഇരുന്നത് ചർച്ച ചെയ്തത് എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. അപാകതകളും പോരായ്മകളും പരിഹരിച്ച് ഖബൂലാക്കണേ അല്ലാ. തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ അല്ലാ. തെറ്റുകൾ ചെയ്യാത്ത ശിഷ്ടകാലം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്നെ ഓർത്ത് കരയുന്ന, നിന്റെ ചിന്തയിലായി നിന്നെക്കുറിച്ചുള്ള തഫക്കുറിലായി ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഹൃദയം കടുത്തു പോകുന്ന ആളുകളിൽ നീ ഞങ്ങൾ പ്പെടുത്തി കളയല്ലേ അല്ലാ. അല്ലാഹുവേ ഹൃദയം കടുത്തു പോകുന്ന ആളുകളിലാണ് കരച്ചിൽ വരാത്തത് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ഹൃദയം കടുത്തു പോകുന്ന ദുർഭാഗ്യവാന്മാരിൽ നീ ഞങ്ങൾ ആരെയും പെടുത്തി കളയല്ലേ അല്ലാ. ഖസാവത്തുൽ ഖൽബിൽ നിന്ന് നീ ഞങ്ങൾക്ക് സംരക്ഷണമേകണേ അല്ലാ. ഭൗതികമായ ഞങ്ങളുടെ മുറാദുകളിൽ ഹലാലായ വഹയറായ നിലയിൽ സാധിപ്പിച്ചു തരണേ അല്ലാ. രോഗങ്ങളുള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ. ഇണകൾ വേണ്ടവർക്ക് ഇണകൾ നൽകണേ അല്ലാ. വീട് വേണ്ടവർക്ക് വീട് നൽകണേ അല്ലാ. മക്കൾ വേണ്ടവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സാലിഹീങ്ങളും സാലിഹാത്തുകളും ആക്കണേ അല്ലാ. മറ്റ് പലവിധ ഇനയുള്ള ഭൗതികമായ മുറാദുകളിൽ ഹലാലായ വഹയറായ നിലയിൽ സാധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നല്ല ഖബർ ജീവിതം നൽകണേ അല്ലാ.
അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ വിചാരണ എളുപ്പമാക്കണേ അല്ലാ, ഞങ്ങളെ സിറാത്തിലൂടെ എളുപ്പത്തിൽ വിട്ടുകടത്തി തരണേ അല്ലാ, ഞങ്ങളെ ഫൈഫും ഫിൽജന്നയിൽ പെടുത്തണേ അല്ലാ, ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അതിനെ നിമിത്തമാകുന്ന മജ്ലിസുകളായി ഞങ്ങളുടെ റമദാനിലെ ഓരോ ദിവസത്തെ മജ്ലിസിനെയും പറച്ചിലിനെയും ഇരുത്തത്തെയും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, വെറുതെയായി മടക്കപ്പെടുന്ന കർമ്മങ്ങളായി ഇതിനെ പാഴാക്കി കളയല്ലേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا بأنواع رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. അതായത് ഒരു ഉസ്താദ്, അദ്ദേഹം ഹൃദ്രോഗം ബാധിച്ച് സർജറിയൊക്കെ കഴിഞ്ഞ് വലിയ കടക്കാരനായി സഹായം അഭ്യർത്ഥിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ സഹായിക്കാം. കുറേ കാലം പള്ളിയിലൊക്കെ ജോലി ചെയ്ത് ദീനീ രംഗത്തൊക്കെ സേവനം ചെയ്ത മനുഷ്യനാണ്. പിന്നീട് പെട്ടെന്ന് അസുഖം വന്ന് അങ്ങനെ കടപ്പിലായി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ കടക്കാരനായി. അങ്ങനെ സഹായം അഭ്യർത്ഥിച്ചെത്തിയതാണ്. കഴിവിൻ്റെ പരമാവധി സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സുഹൃത്തുക്കളുമായി സഹകരിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.